വിശുദ്ധമായ റമദാൻ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകുമ്പോ, അല്ലാഹുവേ ഒരു മാസക്കാലമായി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന അതിഥിയാണ് വിശുദ്ധമായ റമദാൻ. അല്ലാഹു റമദാനിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. മറ്റൊഴിബാധത്വങ്ങൾക്കെല്ലാം അതിന്റെ തോതനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകുന്നതാണ്. പക്ഷേ റമദാൻ അങ്ങനെയല്ല, റമദാനിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു എടുത്തു പറഞ്ഞ പരിശുദ്ധമായ റമദാൻ, ആ പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മൊത്തം മുഅ്മിനീങ്ങളെ മനസ്സ് തട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുക, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ. ഈ റമദാൻ ഞങ്ങളോട് വിട പറഞ്ഞു പോകുമ്പോ ഞങ്ങളോട് സന്തോഷത്തോടെ വിട പറഞ്ഞു പോകണമല്ലാ. ഈ റമദാനൊരു മാസക്കാലം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, നിസ്കരിച്ചു, ഇബാദത്തെടുത്ത്, നോമ്പെടുത്ത്, ഖുർആനോത്, സദഖ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു, എല്ലാം റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ ഒരു വിധിയായിട്ട് നീ കബൂലാക്കണം അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാൽ അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ സഹാബ, വിശാലമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലൊരു കവാടമുണ്ട്, ആ കവാടത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടില്ലേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കാൻ ഭാഗ്യം തരണമല്ലാ, ഭാഗ്യം തരണമല്ലാ, ഭാഗ്യം തരണേ അല്ലാ. റയ്യാൻ എന്ന സ്വർഗത്തിന്റെ കവാടം മാറിക്കാൻ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റയ്യാൻ എന്ന സ്വർഗത്തിന്റെ മനോഹരമായ കവാടമുണ്ടല്ലോ, ആ കവാടത്തിന് ഒരുപാട് പ്രത്യേകതകള് അല്ലാഹു നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തെ. ആ കവാടത്തിന് അല്ലാഹുവേ ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ് ആ റയ്യാൻ എന്ന കവാടം അല്ലാഹുവിന്റെ റസൂലെ പറയുകയാണ്, ഒരു വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗം ആ കവാടത്തിലൂടെ കടക്കൂല, ഒരു വിഭാഗത്തിന് മാത്രം കടക്കാനുള്ള കവാടമാ, ഒരൊറ്റ വിഭാഗത്തിന് മാത്രം കടക്കാനുള്ള കവാടമാണ്, ഒരൊറ്റ വിഭാഗത്തിന് മാത്രം കടക്കാനുള്ള കവാടമാണ് സ്വഭാ. അല്ലാഹുവേ ആരാണ് നബിയേ, ആ വിഭാഗം ആരാണ് തങ്ങളെ റയ്യാൻ എന്ന മനോഹരമായ കവാടത്തിലൂടെ കടന്നു പോകാൻ അല്ലാഹു ഭാഗ്യം നൽകിയ ആ വിഭാഗം ആരാ നബിയെ, ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അത് നോമ്പുകാരാണ് സ്വഹാബ, അത് നോമ്പുകാരാണ് സ്വഹാബ. പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തവരാരാ, പുണ്യ റമദാനിൽ നോമ്പെടുത്തവരാരാ, റമദാനിന്റെ ഷർത്തുകൾ പാലിച്ച്, റമദാനിന്റെ അദബുകൾ പാലിച്ച്, ആ പുണ്യമായ റമദാനിന്റെ പൊരുത്തം വാങ്ങിയവരാരാ, അവരാണ് 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 ആ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന പേരുള്ള കവാടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ പോവണ്ട ചെറുപ്പക്കാരാ, പോവണ്ടേ നമുക്ക് ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ റയ്യാനം നീതി വച്ച കവാടത്തിലൂടെ കടന്നു പോവണ്ടേ. പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക, നോമ്പുകാരൻ കടന്നു പോകുന്ന സ്വർഗത്തിന്റെ കവാടത്തിന്റെ പേര് എന്താ? റയ്യാ. ആ കവാടത്തിലൂടെ നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. നോമ്പുകാര് പോയി കഴിഞ്ഞാ പിന്നെ ആ കവാടം അടക്കപ്പെടുകയാണ്, പിന്നെ ആ കവാടം മടക്കപ്പെടുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ, ഞങ്ങളെ ഉമ്മാക്ക് ഭാഗ്യം കൊടുക്ക റബ്ബേ, ഞങ്ങളെ ബാപ്പക്ക് ഭാഗ്യം കൊടുക്ക അല്ലാ, ഞങ്ങളെ ഭാര്യക്ക് ഭാഗ്യം കൊടുക്ക അല്ലാ, ഞങ്ങളെ ഭർത്താവിന് ഭാഗ്യം കൊടുക്ക അല്ലാ, ഞങ്ങളെ മക്കളെ മരെ മക്കൾ പേരെ മക്കൾ കൂട്ടുകാർ കൂട്ടുകുടുംബങ്ങൾ കുടുംബങ്ങള് എല്ലാവർക്കും ആ കവാടത്തിലൂടെ കടന്നു പോവാൻ ഭാഗ്യം തരണം.
തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോമ്പുകാര് കടക്കുന്ന സ്വർഗത്തിന്റെ കവാടത്തിന്റെ പേരാണ് എന്തിനാണ്? എന്താ പേര്? എന്താണ്? നോമ്പുകാര് സ്വർഗത്തിൽ കടക്കും അല്ലേ? നോമ്പുകാർക്ക് കടക്കാനുള്ള സ്വർഗത്തിന്റെ പേരെന്താ? കവാടത്തിന്റെ പേരെന്താ? എന്താണ്? റയ്യാൻ നല്ല പേരാണ്. ചില മക്കൾക്കൊക്കെ റയ്യാൻ എന്നുള്ള പേര് അല്ലേ? റയ്യാൻ, റയ്യാൻ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ആർക്കൊരാൾക്ക് ആ പേര് വെച്ചിട്ടുണ്ട്, റയ്യാൻ, റയ്യാൻ, മുഹമ്മദ് റയ്യാൻ. സ്വർഗത്തിന്റെ കവാടം, കവാടം അതാർക്കില്ല? അതെല്ലാവർക്കും ഓപ്പൺ അല്ല, ഓപ്പൺ അല്ല, അതെല്ലാവർക്കും കടക്കാൻ പറ്റൂല. അങ്ങനെ ചില ആളുകൾക്ക് ചില കവാടം ഉണ്ടാവും. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. ഏത് സ്ഥലത്തും ചിലപ്പോ കാണാൻ കഴിയും. വി ഐ പികൾക്ക് ഒരു കവാടം, വി ഐ പികൾക്ക് വേറെ കവാടം, അല്ലേ? അങ്ങനെയാണല്ലോ. കണ്ടിട്ടില്ലേ? ഇപ്പൊ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് കുറെ കാലമായി, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ കണ്ടില്ലേ, എ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. ഫ്ലൈറ്റിലുണ്ട്, ഫ്ലൈറ്റിൽ പോയിക്കണം, വിമാനത്തിൽ പോയിട്ടോ? അതിലുണ്ട്. അങ്ങനെ എ ക്ലാസ്, ബി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലുണ്ട്. ഇപ്പൊ ചില ബസ്സുകളിൽ വരണ്ടല്ലേ? അപ്പൊ ഓരോ വാതിലിന് ഓരോ പ്രത്യേകതയുണ്ട്, ഓരോ പ്രത്യേകത. ആ വാതിലിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അൽഹംദില്ല അവന്റെ പേര് ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണാം. എയർപോർട്ടിലൊക്കെ പോകുമ്പോ കണ്ടില്ല ഞങ്ങള്, നമ്മളൊരു ചിലപ്പോ പിന്നെ എൻട്രി അടുത്ത് കടക്കുമ്പോ കീ എന്ന ബെല്ലടിക്കും. ചിലപ്പോ അങ്ങോട്ട് വരുമ്പോഴും ഈ അണ വല്ലടിക്കും. കാരണം എന്താ, അത് രേഖപ്പെടുത്താണ് അവിടെ. ഇതിന്റെ മുമ്പ് സ്വർഗത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, ഓരോരുത്തർ കടക്കുമ്പോ ഓരോ പേര് അവിടെ ഇങ്ങനെ കാണിക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്തൊരു മനോഹരം അല്ലേ, എന്തൊരു മനോഹരം. നമുക്ക് ആ കവാടത്തിലൂടെ കടന്നു പോവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ എന്താ ഒരു ആമീൻ പറ, ഉഷാറില്ലാതെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന്റെ ഭാഗ്യം തരണേ അല്ലാ, നീ ഞങ്ങൾക്കതിന്റെ ഭാഗ്യം തരണം അല്ലാ, നീ ഞങ്ങൾക്കതിന്റെ ഭാഗ്യം തരണം അല്ലാ. അതിന്റെ ഭാഗ്യം തരണം അല്ലാ. അപ്പൊ സ്വർഗത്തിലൂടെ നോമ്പുകാർക്ക് കടക്കാനുള്ള കവാടമാണ് റയ്യാ. എന്നിട്ടോ എങ്ങനത്തെ നോമ്പുകാര്? അത് നമ്മൾ പറയുന്നുണ്ട്, വിശുദ്ധമായ റമദാൻ വിട പറയാം. നമ്മൾ ഇന്നലെ സലാം പറഞ്ഞില്ലേ? 29 രാവിലെ അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, നോമ്പിന്റെ മാസമേ സലാം. ഇന്നലെ 29 രാവിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന അറിവിന്ദ് ഇലാവിന്റെ പ്രാർത്ഥനാ മജ്‌ലിസിൽ അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ഉമ്മമാരും വാപ്പമാരും പരിശുദ്ധമായ പുണ്യ റമദാനിനോട് സലാം പറഞ്ഞില്ലേ? അല്ലാഹുവേ, ഇനി സലാം പറയാൻ, ഇനി സ്വാഗതം പറയാൻ അടുത്ത വർഷം റമദാൻ വരുമ്പോൾ എന്റെ ഉമ്മ നിങ്ങളോ ഞാനോ ഉണ്ടോ എന്നറിയൂല. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ണീരോടെ റമദാനിനോട് സലാം പറഞ്ഞത്. വിശുദ്ധ റമദാനിനോട് സലാം, വിശുദ്ധ റമദാനിനോട് സലാം, പവിത്രതമായ പരിശുദ്ധ നോമിന്റെ മാസമേ സലാം, പുണ്യങ്ങളുടെ പൂക്കാലം പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമദാനേ സലാം, സുഹൃതങ്ങളുടെ പേമാരിമാര് ലോകത്ത് പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമദാനേ സലാം, പിശാചിനെ ചങ്ങലക്കിട്ട് വന്ധിയാകുന്ന പവിത്ര മാത്രമേ സലാം.
താവീഹ് നിസ്കാരത്തിന്റെ മനോഹരമായ കാഴ്ച പള്ളികളിലും വീടിന്റെ കത്തണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്ന തിരുമാസം റമദാനേ സലാം. മുതലാളിമാരും തൊഴിലാളിമാരും പാവപ്പെട്ടവനും മുതൽ പാവപ്പെട്ടവനും പണക്കാരനും ഒരുമിച്ച് ഒരു ടേബിളിന്റെ അകത്തിരുന്ന് നോമ്പ് തുറക്കുന്ന കാഴ്ച കാണുന്ന തിരുമാസമേ സലാം. ചെയ്തുപോയ പാപഭാരങ്ങളെ ബാണ്ടക്കെട്ടവള ഇസ്തിഗ്ഫാറാകുന്ന അത്ഭുത മരുന്നിലൂടെ കഴുകി 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 കഴുകിയെടുത്ത് ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന റമദാൻ മാസമേ സലാം. ഒന്നിന്റെ പത്ത് പ്രതിഫലമായി നൽകുന്ന പവിത്ര മാസമേ സലാം. തലമറക്കുന്നവന്റെ ഫർളിന്റെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ മാസമേ സലാം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. പകൽ സമയത്ത് മുഴുവനും പാതിരാ സമയത്ത് മുഴുവനും മേമിന്റെ സാഗരം തീർത്ത് അറിവിന്നിലാവും റമദാനിലാവും മേമിന്റെ മജിലിസുകളും തന്റെ വീടിന്റെ കത്ത് നോട്ട് പുസ്തകവും പേനവുമായി കാത്തിരുന്ന് പറയുന്ന അറിവുകൾ എഴുതി വെക്കുകയും ഹദീസുകളും ദുആകളും എഴുതി വെക്കുകയും ദുആ വസിയത്ത് കമന്റിലൂടെ പറയുകയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും യതീമക്കൾക്ക് നേർച്ച നൽകുകയും ജനലക്ഷങ്ങളെ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ മജിലിസിൽ ഇരുന്ന് ആമീൻ പറയുകയും ചെയ്ത പവിത്രമായ മാസമേ സലാം. ഇനി റമദാൻ നിലാവ് വരുന്നത് അടുത്ത റമദാനിലാണ്. ഇനി റമദാൻ നിലാബ് വരുന്നത് അടുത്ത റമദാനിലാൻ. എന്തോരം നല്ല സന്തോഷമാണല്ലോ. ഉച്ചക്ക് ഒരു മണിയാകുമ്പോ അൽഹംദുലില്ലാ ഞങ്ങൾ ഒരുമിച്ചുകൂടി ദിക്ര് ചൊല്ലുകയാൻ കുളിച്ചൊരുങ്ങി വന്ന് ഞങ്ങളെ വീട്ടിന്റെ അകത്തലങ്ങളിൽ നിന്ന് ഒരുമിച്ചിരുന്ന് മജ്ലിസിൽ വെള്ളം വെച്ച് ദിക്ര് ചൊല്ലുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്, ഖുർആൻ ഓതുകയാണ്, വഅദ് കേൾക്കുകയാണ്. അല്ലാഹുവേ ഈ വർഷം അതെല്ലാം ഈ വർഷത്തെ അവസാനത്തെ റമദാനിലാവ്. ഇനി ഒരു റമദാനിലാവ് വരണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണമല്ലോ. ഇനി ഇതുപോലെ ഉച്ചക്ക് ദുഹ്ർ സമയത്ത് ദിക്ർ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ഉമ്മമാരെ ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ ഒരുപാട് ഉമ്മമാരുണ്ട്, എന്റെ കൂടെ ഒരുപാട് ബാപ്പമാരുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ വീടിന്റെ കത്ത് നിങ്ങൾ ഒറ്റക്കാണ് ും നിങ്ങളെ പോലെ ഒരുപാട് ഉമ്മമാര് പല വീടുകളിൽ നിന്ന് കേൾക്കുകയാ, ഓഫീസുകളിൽ നിന്ന്, ജോലി സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുകയാ. തിരക്കില്ലാഞ്ഞിട്ടല്ലോ, ജോലിയില്ലാഞ്ഞിട്ടല്ലോ, പക്ഷേ പരിശുദ്ധ റമദാൻ ആ റമദാൻ മാസത്തിന്റെ പവിത്രത ആഗ്രഹിച്ചിട്ടാ റമദാനേ സലാം, റമദാനേ സലാം. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും മക്കളെല്ലാം വീട്ടിന്റെ അകത്ത് വന്ന് ടേബിളിന്റെ അകത്തിരുന്ന് നോമ്പ് തുറക്കുന്ന ആ സുന്ദരമായ കാഴ്ച എന്തോരം മനോഹരമാണ്, എന്തോരം റാഗത്താണ്, എന്തോരം സൗന്ദര്യമാണ്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേയായി സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നോടിയായി മക്കളും മരുമക്കളും പേരമക്കളെല്ലാം എഴുന്നേറ്റ് അത്താഴത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന ആ സുന്ദരമായ കാഴ്ച എന്തോരം മനോഹരമാണ്. ഒരു മാസക്കാലം നമ്മളെ വീട്ടിൽ നമ്മളാ ഒരു പ്രകാശം കെടാതെ കൊണ്ട് നടന്നില്ലേ? ഇനി അതിനോട് നമ്മൾ സലാം പറയുകയാ. ഇതെല്ലാം നമുക്ക് സമ്മാനിച്ച പരിശുദ്ധ റമദാൻ. 17 കൊല്ലത്തോളമായി ഒരു വഴിത്തർക്കത്തിന്റെ പേരിൽ പിണങ്ങി നിന്ന് കുടുംബം 27 രാവിന്റെ പകൽ സമയത്ത് മിണ്ട് സലാം പറഞ്ഞ് മിണ്ടിയ സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇവിടെ വന്നിരുന്നു. 1, 2, 3, 4, 5, 6, 7 നീണ്ട 17 വർഷക്കാലമാണ് ഒരു വഴിത്തർക്കത്തിന്റെ പേരിൽ ആ കുടുംബം
ജന്മം പിണക്കത്തിലാണ്. ആ രണ്ട് കുടുംബങ്ങളും നിങ്ങളെ പോലെ റമദാനിലാമ കേൾക്കുന്ന കുടുംബമാണ്. 27 ആറാവിന്റെ തൗബ ചെയ്യണമെങ്കിൽ പിണങ്ങി നിന്നവന് സലാം പറയണം. അങ്ങനെ സലാം പറയാതെ മജ്ലിസിൽ ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ നീണ്ട 17 വർഷത്തെ പിണക്കം അവരുടെ മനസ്സിൽ നിന്ന് അലിഞ്ഞു പോയില്ലേ? അത് റമദാനിലാവിന്റെ മജ്ലിസിൽ ഇരുന്നപ്പോ ജനലക്ഷങ്ങളെ കൂടാമയും പറഞ്ഞപ്പോ ആ കുടുംബത്തിന് അള്ളാഹു നൽകിയ സന്തോഷമാണ്. സ്ഥലം ഞാൻ പറയുന്നില്ല. 17 വർഷത്തിന് ശേഷം അകന്ന കഴിഞ്ഞ ഒരു കുടുംബം വേണ്ടപ്പെട്ടവരാണ്. ഈ 17 വർഷത്തിനിടക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല, സലാം പറയാറില്ല. അല്ലാഹുവേ, കുടുംബത്തിലെ മരണം വരെ സംഭവിച്ചിട്ട് വീട്ടിലേക്ക് പോവാതെ പള്ളിയിൽ പോയിരുന്നു ഉസ്താദേ ഞങ്ങളെ. അത്രയും ഞങ്ങൾ ശക്തമായ പിണക്കത്തിലായിരുന്നു. ഈ പിണക്കം ഞങ്ങളെ മാറ്റിവെക്കുകയാണ്. ഇനി ഇത് സന്തോഷത്തോടെ മരണം വരെ നിലനിന്ന് കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട യതീമായ കുഞ്ഞു മക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സംഭാവനകളുമായി ആ രണ്ട് കുടുംബങ്ങളും ഇവിടെ വന്നിരുന്നു. എന്തോ ഒരു നല്ല സന്തോഷത്തിന്റെ കാഴ്ചയല്ലേ? 17 വർഷത്തിന് ശേഷം അൽഹംദുലില്ലാ ആ കുടുംബത്തെ ഒന്നിപ്പിച്ച പരിശുദ്ധ മാസം റമദാനേ സലാ. പിണങ്ങി നിൽക്കുന്നവരുടെ മനസ്സിനേക്ക് സ്നേഹത്തിന്റെ ചാഞ്ചാട്ടം കൊടുത്ത് മനസ്സിനെ തക്കവയിലൂട്ടിയ മാസമേ റമദാനേ സലാ. റമദാനിനോട് നമ്മൾ സലാം പറയുകയാണ്. ആ റമദാനിനോട് നമ്മൾ സലാം പറയുകയാണ്. റമദാൻ നമ്മളോട് സലാം പറഞ്ഞ് റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധമായ പുണ്യ റമദാൻ ഒരു മാസത്തെ വിഷയം അവൾ റബ്ബിനോട് അവതരിപ്പിക്കുകയാണ്. അള്ളാഹുവേ, എന്നിലെ ബഹുമാനിച്ച ആളുകളുണ്ട്, എന്നെ ധിക്കരിച്ച ആളുകളുണ്ട്, എന്നെ മാസത്തിൽ നോമ്പെടുത്തവരുണ്ട്, എന്റെ മാസത്തിൽ നിസ്കരിച്ചവരുണ്ട്, എന്റെ മാസത്തിൽ സുന്നത്ത് നിസ്കരിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ റമദാൻ മാസം വന്ന് പറയുകയാണ്, അല്ലാ ഞാൻ ചെന്നത് കണ്ടിട്ടവരെ വീട്ടിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ ചെന്നത് മുതലേ ഒരു നിസ്കാരം അവരെ കലാ ആക്കിയിട്ടില്ല. അല്ലാ ഞാൻ ചെന്നത് മുതലേ ആ വീട്ടിൽ ദിവാലിന്റെ മജ്ലിസ് കേൾക്കാത്ത ദിവസമില്ല. അല്ലാ ഞാൻ ചെന്നത് മുതലേ ആ വീട്ടിൽ നിസ്കാരം ജമാഅത്തായി നടക്കാത്ത ദിവസമില്ല. അല്ലാ ഞാൻ ചെന്നത് മുതലേ ആ വീട്ടിൽ ഖുർആനിന്റെ ഈരടികൾ കേൾക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാ ഞാൻ ചെന്നത് മുതലേ അവര് നോമ്പുകാരാണ്, അവര് സദഖ ചെയ്യുന്നവരാണ്, അവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, അവര് പാപങ്ങളെ സഹായിക്കുന്നവരാണ്. അല്ലാഹുവേ, അതുകൊണ്ട് നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണം. പോരാ, സ്വർഗത്തിൽ നീ വാഗ്ദാനം ചെയ്ത റയ്യാൻ എന്ന കവാടം നീ അവർക്ക് തുറന്നു കൊടുക്കണമെന്ന് വിശുദ്ധ റമദാൻ മാസം അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. കേട്ടോ കേട്ടോ, റമദാൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇന്ന് നമ്മൾ റമദാനോട് അസ്സലാമു അലൈക്കും യാ ശഹ്റ റമദാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സലാം പറഞ്ഞ് പറഞ്ഞു വിടുകയാണ്. എന്നിട്ടോ റമദാൻ കഴിഞ്ഞു പോയാ, റമദാൻ കഴിഞ്ഞ അടുത്ത വർഷം വരും, അപ്പൊ നോക്കാം. അങ്ങനെയല്ല, ഈ വിശുദ്ധ റമദാൻ അള്ളാഹുവിന്റെ അടുക്കൽ ചൊല്ലുന്നതാണ്. എഴുതി വെച്ചോളി, അള്ളാഹുവിന്റെ അടുക്കൽ ചൊല്ലും. എന്നിട്ട് പറയും, കുഞ്ഞാമിന ഇന്ന നല്ലോ സ്വീകരിച്ചു, പാത്തുട്ടി ഓളിന്ന നല്ലോ സ്വീകരിച്ചു, മുഹമ്മദ് മുഹമ്മദ് ഓനിന്ന നല്ലോ സ്വീകരിച്ചു, അയമു ഓനിന്ന നല്ലോ സ്വീകരിച്ചു. ഓരോരുത്തരെ പേരെടുത്ത് റമദാൻ പറയും. ഞങ്ങളെ പേരെക്കാരെ അതൊക്കെ ഓരോരുത്തരെ കുറിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിൽ പറയും, അല്ലാ അല്ലാ ഓ എന്നെ സ്വീകരിച്ചു കേട്ടോ, ഓ നോമ്പ് പോറ്റി കേട്ടോ, ഓ സദഖ ചെയ്തു കേട്ടോ, ഓ നന്മ ചെയ്തു കേട്ടോ, ഓ ഇൽമ് പഴാത് കേട്ടുകണ്, ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്ന് നന്മ ചെയ്തുകണ്, യതീമക്കളെ സഹായിച്ചാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തുകണ്, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്തുകണ്, കുടുംബം പോറ്റിക്കണ്, റമദാനാണെന്ന് പറഞ്ഞിട്ട്
ഇബാദത്തൊന്നും ഇല്ലാതെ നടന്നിട്ടില്ല. ഓ നല്ല ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധമായ റമദാൻ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമ്പോ ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ അൽഹംദുലില്ലാ, ആ വിശുദ്ധ റമദാനിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയ പ്രതിഫലം ഞാൻ നൽകുകയാണ്, എനിക്ക് ഇഷ്ടമുള്ള പ്രതിഫലം ഞാൻ നൽകുകയാണ്, എനിക്കിഷ്ടമുള്ള പ്രതിഫലം ഞാൻ നൽകുകയാണ്, എന്റെ അടിമ ചോദിക്കുന്നതല്ല, അതിക്കും മേലെയാണ് ഞാൻ നൽകുന്നത്. അല്ലാ റമദാനിൽ നോമ്പെടുത്തവരല്ലേ, റമദാന്റെ പുരുത്തം കിട്ടിയവരല്ലേ, ഓലക്കാരൻ ഞാൻ ഏറ്റെടുത്തു. അല്ലാ പറയാം, ഓലക്കാരൻ ഞാൻ ഏറ്റെടുത്തു നമ്മൾ പറയല്ലേ. ഇപ്പൊ മൂന്ന് നാല് കുട്ടികളുണ്ടെങ്കിൽ ഓല കൂട്ടത്തിൽ നിന്ന് ചിലപ്പോ ഒരാളെ വെച്ചാണ് നമ്മൾ പറയുന്നത് തിന്റെ കുട്ടിയാണ്, എന്താ ബാക്കിയില്ലോ നമ്മളെ കുട്ടിയോ, നമ്മളെ കുട്ടിയല്ലേ, കുട്ടിയാണ്. പക്ഷെ ഓൻ ചെയ്യണ നന്മ, ഓൻ ചെയ്യണ ഒരു സപ്പോർട്ടിന് നമ്മൾ ചിലപ്പോ നമ്മൾ പറയുന്നത് അങ്ങനെ കുട്ടിയാ, മറ്റുള്ള കുട്ടികളുടെ ഇരുന്ന് പറയരുത് എന്നാണ്, അത് വേറെ വശം, തിന്റെതാണ് അല്ലേ. നമ്മൾ പറയും ഞാൻ എന്റെ കണ്ണോട് കണ്ടതാണ്, പിന്നെ എന്റെ കണ്ണോല്ല നിങ്ങളെ കണ്ണോട് എനിക്ക് കാണാൻ പറ്റുമോ, ഓ വർത്തമാനം കേട്ടാ തോന്നും. ചിലപ്പോ നമ്മളെ എന്റെ കണ്ണോണ്ട് കണ്ടുകറി, അല്ല കണ്ണോണ്ടല്ല മൂക്കോണ്ട് കാണാൻ പറ്റുമോ, അതെന്താ അതാ ടച്ച് ചെയ്തിട്ടുള്ള വർത്താനാണ് അല്ലെ, അത് മനസ്സിനങ്ങോട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു വർത്താനാണ് എന്റെ കണ്ണോണ്ട് കണ്ടുകറി. അപ്പൊ അല്ലാ പറയണം റമദാൻ അല്ലേ, ഞാനാ പ്രതിഫലം കൊടുക്കുന്നത് എല്ലാത്തിനും, അല്ല തന്നെയല്ലേ പ്രതിഫലം കൊടുക്കണേ എല്ലാത്തിനും അങ്ങനെ. പക്ഷെ റമദാനിനെ അത് വേറൊരു സ്ഥാനം അല്ലാഹു നൽകണം, റമദാനി നോമ്പെടുത്തിരിക്ക് അള്ളാഹു വേറെ ബഹുമതി കൊടുക്കണേ, ഓനെ എന്താ വേണ്ടത്, ഓ എന്താ ഉദ്ദേശിച്ചു, അതിക്കും മേലെ ഞാൻ അവനക്ക് നൽകും. അള്ളാഹു ആ വിഭാഗത്തിലും ആ പട്ടികയിലും ആ ലിസ്റ്റിലും അള്ളാഹു നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ പറയും. അള്ളാഹു നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തട്ടെ. നേരെ മറിച്ചേ വിശുദ്ധമായ റമദാൻ അള്ളാഹുവിനോട് പരാതി പറയുന്ന ഒരു വിഭാഗമുണ്ട്, സ്വഹാബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വഹാബത്തെ ആ വിഭാഗത്തിൽ നിങ്ങളെ പെട്ടുപോവരുതെന്ന് മുത്തു റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു വിഭാഗം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാന് പരാതി പറയുന്ന ഒരു വിഭാഗം. നമുക്കെതിരെ എങ്ങാനും റമദാൻ എങ്ങാനും പരാതി പറഞ്ഞാൽ അല്ലാഹുവേ അല്ലാഹുവേ പരാതി പറയുന്നവരാരാണ്? വിശുദ്ധമായ റമദാനാണ്. റമദാൻ വന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, അല്ലാ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവന് സൂചന കൊടുത്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണം, റമദാനിൽ എന്റെ ആയുസ് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവേ ഞാൻ വരുന്നതിന്റെ രണ്ട് മാസം മുമ്പ് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉസ്താദ്മാന് അനൗൺസ് ചെയ്തിട്ടുണ്ട്, റമദാൻ മുന്നൊരുക്കമെന്ന ക്ലാസ് വെച്ചിട്ടുണ്ട്, ശഅബാനിനെയും റജബിന്റെയും മഹത്വങ്ങൾ പറഞ്ഞ് വാദകൾ വെച്ചിട്ടുണ്ട്, എല്ലാം 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 പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിനെ പഴയതുപോലെ ആവരുത്, നിസ്കാരം തുടങ്ങണം, നോമ്പ് വേണം, ഖുർആൻ പാരായണം തുടങ്ങണം, സദഖകൾ ചെയ്യണം, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, ചെയ്തിരിക്കുന്ന ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് റബ്ബേ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ, തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന പരിശുദ്ധ റമദാൻ, ആര് തൗബ ചെയ്താലും അല്ലാഹു രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പരിശുദ്ധമായ റമദാൻ. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട് മക്കളെ നിങ്ങളെ തെറ്റ് ചെയ്യല്ലേ സ്വർഗത്തിലേക്ക് കടന്നു വായെന്ന് മുത്തുനബി പലപ്പോഴും പറഞ്ഞ പരിശുദ്ധമായ പുണ്യ റമദാൻ. അല്ലാഹുവേ ആ റമദാനിനെ അവന്റെ വർമ്മന്റ് ചെയ്തു, അവൻ പരിഗണിച്ചില്ല, അവൻ പരിഗണിച്ചില്ല അല്ലാ. നാളെ റബ്ബിന്റെ ലോകത്ത് പോയി റമദാൻ നമുക്കെതിരെ പരാതി പറയുന്നൊരു അവസ്ഥ നമുക്ക് വരുത്തല്ലേ റബ്ബേ. എല്ലാവരും നെഞ്ഞത്ത് കൈവച്ച് അമീൻ പറഞ്ഞോളി. ഞങ്ങളെ ആ വിഭാഗത്തിൽ പെടുത്തല്ല അല്ലാ, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ചെറുപ്പക്കാരാ ഇനി നമുക്ക് മടക്കമില്ല, ചെറുപ്പക്കാരാ ഈ കഴിഞ്ഞു പോയ റമദാനിലേക്ക് നമുക്കിനി മടക്കമില്ല. 29 നോമ്പ് നമുക്ക് കഴിഞ്ഞില്ലേ,
29-ാമത്തെ നോമ്പിലല്ലേ നമ്മളുള്ളത്. അല്ലാഹുവേ, ഇനി ഒരു നോമ്പ് കിട്ടിയാൽ കിട്ടി, ഇനി ഒരു റമദാൻ വരണമെങ്കിൽ ഒരു വർഷം നമ്മളെ കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് മലക്കുകൾ നമ്മളെ കുറിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നതെന്നറിയൂല. നമ്മൾ നോമ്പുകാരാണ്, നോമ്പുണ്ടോ? നോമ്പാണ്. പുലർച്ചക്ക് നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നിയ്യത്ത് നമ്മളെ വെച്ചിട്ടുണ്ട്, നോമ്പുണ്ടാവാ നമുക്ക് നോമ്പുണ്ട്. അല്ലാ, പക്ഷേ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം എങ്ങനെയാണ്? എനിക്കും റബ്ബിനാണ് അറിയുന്നത്, നിങ്ങളെ നോമ്പ് നിങ്ങൾക്ക് റബ്ബിനാണ് അറിയുന്നത്. എല്ലാവരുടെ നോമ്പും ഒരുപോലെയല്ല, എല്ലാവരുടെ നോമ്പും ഒരുപോലെയല്ല. നോമ്പെടുത്തിട്ട് നിസ്കാരവും കുർആനോ തുമ്പിക്കുറുകളും വാലുകളുമായി നടക്കുന്നവരുണ്ട്, അവരുടെ നോമ്പിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം മറ്റൊന്നാണ്. നോമ്പെടുത്തിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട്, അവർക്ക് സൽക്കർമ്മങ്ങളില്ല, അവർക്ക് നോമ്പർക്ക് നിസ്കാരങ്ങളില്ല, അവർക്ക് ഖുർആനുകളില്ല, അവർക്കുള്ള പ്രതിഫലം മറ്റൊരു രൂപത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നോമ്പിന്റെ വിഭാഗത്തിൽ പല നോമ്പുകളുണ്ട്. സ്വഭാവാ വി ഐ പി നോമുണ്ട്, വി വി ഐ പി നോമുണ്ട്. അല്ലാഹുവേ, അങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരതിന് ഘട്ടം ഘട്ടമായി തരം തിരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാ നോമ്പ് നെറ്റിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു ധാരാളം പ്രതിഫലം നൽകുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ പുണ്യ റമദാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന പരാതി പറയുകയാണ്, റബ്ബേ, 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവന് വിവരം കൊടുത്തിട്ട് പോലും ഇവൻ ഒരുങ്ങിയില്ലല്ലോ, അല്ലാ, ഇവൻ മദ്യപാനം നിർത്തിയില്ലല്ലോ. അല്ലാ, എത്ര തവണ പടച്ചു റബ്ബേ, എത്ര തവണ ഞാൻ പറഞ്ഞു റബ്ബേ, കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ജീവിതത്തിനിടയിൽ എന്തോ സങ്കടം വരുമ്പോ അന്ന് തുടങ്ങിയ മദ്യപാനമാണ്. ഭാര്യ ഒരുപാട് പറഞ്ഞതാ ഇക്കാ, നോമ്പല്ലേ ഇക്കാ, മടങ്ങിക്കൂടയിക്കാ. ഉമ്മ ബാപ്പ എത്രയോ പറഞ്ഞതാണ്, മോനെ നോമ്പല്ല മോനെ, മടങ്ങിക്കൂട മോനെ, നിന്റെ ചുണ്ടിന്റെ അകത്ത് ചാൻസ് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി മോനെ, ഇനി അതിലേക്ക് നീ മടങ്ങല്ല മോനെ, കല്ലുകൊടിയൊന്ന് നിർത്തടാ മോനെ, അല്ലോ കഞ്ചാബ് വലിക്കലൊന്ന് നിർത്തു മോനെ, അത് നമുക്ക് നല്ലതല്ല, അത് ഹറാമാണ് മോനെ, ആ ജീവിതത്തിൽ ബറക്കത്തില്ല മോനെ. എത്രയോ തവണ പറഞ്ഞതാണ്, പക്ഷേ പരിശുദ്ധ റമദാനായിട്ട് പോലും ഒരു വില കൽപ്പിക്കാതെ, പരിശുദ്ധമായ റമദാനിൽ പോലും കല്ലടിച്ചില്ലേ, പരിശുദ്ധമായ റമദാനിൽ പോലും തെറ്റ് ചെയ്തില്ലേ, റമദാനായിട്ട് പോലും ഹറാമ് ചെയ്തില്ലേ, റമദാനായിട്ട് പോലും ഹറാമ് പറഞ്ഞില്ലേ, റമദാനായിട്ട് പോലും അല്ലാഹു ഹൈബത്തുന്ന മീമത്തിന് നമുക്കൊരു കുറവ് വന്നിട്ടില്ല. നിങ്ങളെ കുറിച്ചിട്ടല്ല, അങ്ങനെ ചില ആളുകളുണ്ട് നോമ്പായിട്ട് പോലെ ഹൈബത്തിന് കുറവും വരുത്താതെ, നോമ്പായിട്ട് പോലെ നമീമത്തിന് കുറവും വരുത്താതെ ഓനെ എങ്ങനെ പരാജയപ്പെടുത്താ, ഓനെ എങ്ങനെ ഒറ്റപ്പെടുത്താ, ഓനെ എങ്ങനെ കുറ്റപ്പെടുത്താ, ഓളെ എങ്ങനെ പരാജയപ്പെടുത്താ, അവരെ ജീവിതം എങ്ങനെ തകർക്കാമെന്നൊക്കെ ആലോചിച്ച് പരിശുദ്ധ റമദാനിന്റെ പവിത്രത പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ഫസാദും പരദൂഷണമായി ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയവരാരാ, അവരെ കുറിച്ചിട്ട് റമദാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയുകയാണ്, അവനെന്നെ പരിഗണിച്ചിട്ടില്ല, അവളെന്നെ പരിഗണിച്ചിട്ടില്ല, അല്ലാ അവൾ നോമ്പെടുത്തു എന്ന് ശരിയാണ്, പക്ഷേ അവൾ മാപ് കൊണ്ട് അവളെ കുറ്റം പറഞ്ഞില്ലേ റബ്ബേ, അവൻ നോമ്പെടുത്തു എന്നത് ശരിയാണ്, പക്ഷേ അവന്റെ നാവ് കൊണ്ട് അവൻ കുറ്റം പറഞ്ഞില്ലേ റബ്ബേ, അവൻ നോമ്പെടുത്തു എന്നത് ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു സൽക്കർമ്മവും അവൻ ചെയ്തിട്ടില്ല, ഈ റമദാനവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലാ, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലാ, വിടല്ല റബ്ബേ, ഓനെ വിടല്ല അല്ലാ, ഓളെ വിടല്ല അല്ലാ, 12 മാസങ്ങളിൽ നന്നാവാനൊരു മാസമല്ല നീ നൽകിയപ്പോ, അതിനെ പരിഗണിക്കാത്തവരെ നീ വെറുതെ വിടല്ലേ അല്ലാ, അവനെ വിടല്ലേ റബ്ബേ, അവനെ പിടികൂടണം അല്ലാ, അവളെ പിടികൂടണം അല്ലാ, അവളെ പിടികൂടണം അല്ലാ, പാലുകൾക്ക് കുറവില്ല, മജ്ലിസുകൾക്ക് കുറവില്ല, ഉപദേശകങ്ങൾക്ക് കുറവില്ല, പക്ഷേ ഈ പുണ്യമായ റമദാനിന്റെ പവിത്രതയും മഹത്വവും സ്ഥാന
സമാധാനവും മനസ്സിലാക്കിയിട്ട് പോലും അതിനെ എല്ലാ ഗവർമെന്റ് ചെയ്ത് നടന്നവനാണ് അവരെ പിടികൂടണം അല്ലാ എന്ന് പുണ്യ റമദാൻ അല്ലാഹുവിന്റെ മുമ്പ് വന്ന് പരാതി പറയുമ്പോൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കാക്കണം അല്ലാ ഞങ്ങളെ കാക്കണം അല്ലാ ഞങ്ങളെ കാക്കണം അല്ലാ പുണ്യ റമദാൻ രണ്ട് വർത്തമാനം അവിടെ നിന്ന് പറയും ഒന്നേ അനുകൂലമായി സാക്ഷി പറയും അല്ലാ ഓനെ രക്ഷപ്പെടുത്തണം ഓനെ ഈ നോമ്പിന് യത്തീമക്കളെ സഹായിച്ചോനെ ഓളി ഈ നോമ്പിന് അയൽവാസികൾക്ക് ഭക്ഷണം കൊടുത്തൂല ഓരീ നോമ്പിന് പുണ്യ സൽക്കർമ്മങ്ങളെ ജീവിതത്തിൽ ചെയ്തവരാണ് അവരെ നീ കൈവടിയരുത് അള്ളാഹുവിന്റെ മുമ്പിൽ റമദാൻ മാസം വന്നിട്ടാണ് പറയുന്നത് പുണ്യ റമദാൻ ഒരു മാസക്കാലം നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിനൊരു പ്രകാശമായിരുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ കഴിഞ്ഞ മാസത്തെ പോലെയാണോ ഈ റമദാൻ കഴിഞ്ഞ മാസങ്ങളെ പോലെയാണോ റമദാൻ മാസം ഇവരുടെ വീട്ടിലെ സന്തോഷല്ലേ ആണോ അല്ലെ നിങ്ങൾ പറയും നിങ്ങൾ വീട്ടിലെ സന്തോഷാണോ അല്ലേ സന്തോഷാണ് കുറെ ഇബാദത്തും കുറെ സൽക്കർമ്മങ്ങളും ചെലപ്പോ ഭർത്താക്കന്മാരെ പറയും ഓള് സന്തോഷം പറയല്ലോ എന്ത് കാരണം ഓക്കെ രണ്ടു നേരം ഉണ്ടാക്കിയാ മതിയല്ലോ അതൊരു പുതിയ കണ്ടുപിടുത്താണ് ഒരു നേരം രാത്രിക്കെ തന്നെ രാവിലെയും ചൂടാക്കിയാൽ മതിയല്ലോ ആ സന്തോഷല്ല ആ സന്തോഷല്ല അല്ലേ സുബൈയുടെ മുന്നേ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നു അതൊരു സന്തോഷം സുബൈയുടെ മുന്നേ നമ്മൾ എഴുന്നേൽക്കുന്നു അതൊരു സന്തോഷം രണ്ടരക്കാത്ത് നിസ്കരിക്കണേ അത്താഴം ഉണ്ടാക്കണേ അത്താഴം കഴിക്കണേ അല്ലേ എന്തൊരു സന്തോഷമാണ് അത്താഴം കഴിക്കണേ രാത്രി പുലർച്ചെ അത്താഴം കഴിക്കണേ സുബ നിസ്കരിക്കണേ ഖുർആൻ ഓതുന്ന നമ്മളെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദുഹുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാഹ് നമ്മൾ മജ്ലിസ് കേൾക്കുന്നു ദിക്ർ ചൊല്ലുന്നു ഖുർആൻ ഓതുന്നു വഅദ് കേൾക്കുന്നു വഅദിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കുന്നു അവസാനം സ്വലാത്തിൽ ദുആ ചെയ്യുന്നു അങ്ങനെ അൽഹംദുലില്ലാഹ് വീണ്ടും അടുക്കള ജോലി എടുക്കുന്നു അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അൽഹംദുലില്ലാഹ് എന്തൊരു നല്ല സന്തോഷം ക്ഷീണം ഉണ്ടെങ്കിൽ അതൊന്നും അറിയില്ല നമ്മള് നോമ്പ് തുറക്കാനുള്ള സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കും ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു നോമ്പ് തുറക്കാന് അല്ലെ അധികം നോമ്പ് തുറക്കാൻ ഭർത്താക്കന്മാർ വീട്ടിലുണ്ട് ഈ പാവം പെണ്ണുങ്ങൾക്കാണ് അധികം നോമ്പ് തുറക്കാൻ കിട്ടാത്തത് ഭർത്താക്കന്മാര് നോമ്പ് തുറക്കാണ്ട് എന്ന് പറഞ്ഞത് അവിടെ ഇവിടെ ചാടി ചാടി കളിച്ചു പോകും നിങ്ങൾക്ക് നോമ്പുറക്കാണ്ട് അവര് കുറവേ കാരണം എങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു തന്നെ പ്രതിഫലങ്ങൾ നിങ്ങൾ നോമ്പ് നോറ്റിട്ട് നിങ്ങൾ നോമ്പ് നോറ്റിട്ട് എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യണത് നോമ്പ് നോറ്റിട്ട് അടുക്കളയിൽ ചെന്ന് നിങ്ങൾ ജോലി എടുക്കുക ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നില്ല ഇതിന്റെ പ്രതിഫലം എത്രയാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലേ എങ്കിലും ചില ചില ആളുകളൊക്കെ ഉണ്ട് അടുക്കളയില് ജോലി എടുക്കാൻ അവർക്ക് മടിയാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും മടിയാണ് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് മനസ്സ് തോന്നൂലേ വീട്ടില് ഒരു വിരുന്നുകാര് വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഓൾക്ക് മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂല ഇപ്പൊ എന്നോട് ഇപ്പോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാള് പറഞ്ഞു ഒരു ഒരു മുത്താലിമ് അവരെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് നോമ്പോർക്കാൻ വന്നപ്പോ വീട്ടിലെ ആളുകള് അതൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല അവസാനം എനിക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു അത് കേട്ടപ്പോ വലിയ സങ്കടമായി എന്തൊരു വലിയ ശ്രേഷ്ഠതയാണ് ആ വീട്ടുകാർ ഒഴിവാക്കിയത് അള്ളാഹുവിൽക്ക് നന്മയും പറക്കത്തും മേറ്റി കൊടുക്കട്ടെ ഒരാള് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത സന്തോഷമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് കാരണം ഒരാള് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിരം റഹ്മത്ത് പോലെ കൂടെ വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്ന ആയിരം റഹ്മത്ത് ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് വരുമ്പോണ്ടല്ലോ ഏയ് ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് അങ്ങ് കയറി വരുമ്പോ ആയിരം റഹ്മത്ത് പോലെ കൂടെ അങ്ങോട്ട് കയറി വരും എങ്ങോട്ട് വീട്ടിലേക്ക് മുത്തുനബി പറയാണ് വൽ ബറക്ക തീർന്നിട്ടില്ല ആയിരം ബറക്കത്തും ആ വീട്ടിലേക്ക് അങ്ങ് കയറി വരും പെരുന്നാളിനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തർ വരുമ്പോ ഓരൊക്കെ കൂടെ ആയിരം റഹ്മത്തുണ്ടാകും ആയിരം ബറക്കത്തുണ്ടാകും ഉറപ്പാണ് അതാര് വന്നാലും പോലെ കൂടുണ്ടാവും അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് പറയണം നമ്മൾ പറയാൻ നിൽക്കണ്ട ഓ എന്റെ കൂടെ ബർക്കത്ത് ഓളെ കൂടെ ബർക്കത്ത്
അങ്ങനെ പറയാൻ നിൽക്കണ്ട, എല്ലാവരും കൂടി വരും റഹ്മത്തും ബർക്കത്തും. വിരുന്നുകാരനായിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണോ, ആ വീട്ടിൽ ആയിരം റഹ്മത്തും ബർക്കത്തും ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അൽഹംദുലില്ലാ ഉൽക്ക് ബഖ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അറിയാം, നമ്മളെ സഹോദരിമാര് അടുക്കളയിൽ ഇരുന്നിട്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വലിയ അമലാണ് അടുക്കള ജോലിയിൽ ഓരോ ദിവസവും നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ നിയത്ത് നന്നാക്കണം, അതിന്റെ കാര്യങ്ങൾ നന്നാക്കണം, മനസ്സിലൊന്നും നല്ല നിയത്തായിരിക്കണം. അടുക്കളന്റെ ഡോറട തുറക്കുമ്പോ തന്നെ തല ചൊറിഞ്ഞിട്ട് അങ്ങനെ തട്ടുണ്ടാവും, അപ്പുറത്തെ തല ചൊറിഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണം. സമയം 4 മണി 5 മണിയാകുമ്പോഴത്തേനും കട്ടനാവണം. അയാളെ കണ്ട് നീ ചങ്ങായി നീച്ചു വരുമ്പോത്തിന് ആ നീയത്ത് വെച്ചിട്ട് അവരുത് പോവരുത്. അങ്ങനെയല്ല അടുക്കളയ്ക്ക് പോകണ്ടേ. അൽഹംദുലില്ലാ, ആ ഡോറ് തുറന്ന ഓർമ്മണ്ടല്ലോ, ആ ഡോറ് തുറന്ന് സന്തോഷത്തോടെ അങ്ങോട്ട് അടുക്കളക്കട് കയറി ചെല്ലുമണ്ടല്ലോ, മാഷാ അല്ലാ, ഞാനൊരു നല്ല സൽക്കർമ്മത്തിനാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത്. നല്ല സൽക്കർമ്മത്തിന്, കാരണം ഭക്ഷണം ഉണ്ടാക്കല്ലേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഭക്ഷണം കൊടുക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാരും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളില്ലാതെ ഭക്ഷണം തന്നെ കഴിക്കൂല. ഇബ്രാഹിം നബി എപ്പോഴും ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇപ്പോ ഇപ്പോ പണ്ടാരിയായി ജോലി ചെയ്യുന്ന ആളുകളെ പോലെ ജോലിയിൽ വലിയ ബർക്കത്താണല്ലോ കൊടുക്കുന്നത്. ഒരു കല്യാണത്തിനൊക്കെ ചോറ് വെക്കുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ചോറ് വെക്കുക, സംഭവം ശമ്പളത്തിനാണ്, ശമ്പളം നമ്മൾ പറയുന്നുണ്ട്, അത് വാങ്ങും വേണം, എല്ലാം നടക്കൂലല്ലോ. പക്ഷെ ഉൽക്കള്ള കൊടുക്കുന്ന ഒരു പ്രതിഫലം എത്രയാണ്? അത്ര ആളുകൾ ഇവരുണ്ടാക്കിയ ചോറല്ലേ കഴിക്കണേ, ഇത്രയും വന്ന ആളുകൾ ഇവരുണ്ടാക്കി ചോറല്ലേ കഴിക്കണത്, അല്ലേ? അതാണ് റബ്ബ് തരുന്ന ഒരു നിയമത്തുണ്ട്, അള്ളാഹു തരുന്ന ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ജോലി വല്ലാത്ത ബറക്കത്തിലുള്ള ജോലിയാണ്. ആ ജോലിയാണ് എന്റെ സഹോദരിമാര് ചെയ്തുകൊണ്ടിരിക്കണം. അടുക്കളയിൽ പ്രിയപ്പെട്ട ഭർത്താവിന് ഉമ്മാക്ക്, ഉപ്പാക്ക്, മക്കൾക്ക്, മരക്കൾക്ക്, പേരക്കൾക്ക്, മരക്കൾക്ക് എന്നെ പറയില്ല ഉസ്താദ്, അപ്പൊ ഞങ്ങൾ ഓൽക്കുണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കണ്ട, മരക്കൾ അങ്ങോട്ടും കൂടി കൊടുക്കുക, അതൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും പഴയ കാലത്ത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കൊന്നുമില്ല. അപ്പൊ അമ്മായിമ്മ പോരും, മരുക്കൾ പോരും, അങ്ങനെയൊന്നും ഇല്ല. ഈ അമ്മായിമ്മ പോരുന്ന് മാത്രം പോരാ, മരുക്കൾ പോരും കൂടി വരണം. വെറും അമ്മായിമാരെ അമ്മോശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരിക്കാറുണ്ട്. മരുക്കൾ പോരും വരണം, മരുക്കളും നന്നാവണം, അമ്മായിമയും നന്നാവണം, നല്ലവരാണ്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിപ്പോ ഏത് കുടുംബത്തിലല്ലാത്തത്? അതൊക്കെ ഉണ്ടാവുമ്പോ അതിങ്ങനെ വലിച്ചു കിട്ടി ഇങ്ങനെ നടക്കണേനും, അത് അവിടെ കേസ് കൊടുത്ത്, ഇവിടെ കേസ് കൊടുത്ത്, വെള്ളിയാഴ്ച അവിടെ കോടതിയിൽ പോയി, ഇവിടെ കോടതിന്റെ പടി കയറി, എന്തൊക്കെ ഗുലുമാല്, സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ വീട്ടിൽ പ്രായമുള്ള ഉമ്മയുണ്ടല്ലോ, പ്രായമുള്ള ബാപ്പയുണ്ടല്ലോ, ഓലെ ചുറ്റോടെ ഇരുന്നിട്ട് പറഞ്ഞാൽ തീരണ്ട കേസുള്ളത്. ഇത് നാടായ നാട് മുഴുവൻ ഓളങ്ങനെ, ഇവളിങ്ങനെ, ഓ അങ്ങനെ, ഓ അങ്ങട്ട് തോണ്ടി, ഇവളിങ്ങട്ട് തോണ്ടി, ഓളങ്ങനെ മറിച്ചിട്ട്, ഇവളിങ്ങനെ ചാടിട്ട്, ഓരോ എന്തിനാ ഇത്? സ്വന്തം കുടുംബത്തിലെ കാര്യം നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ടോ? അതിനൊന്നും ഒരു ആവശ്യമില്ല. പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ വരും, അത് നിങ്ങൾ കരുതി നിങ്ങളെ കുടുംബത്തിലാണെന്നല്ലേ. പുതിയാപ്പിളി നന്നാവണം, ആയിക്കോട്ടെ, എന്നാ പുതിയാപ്പിളി കൂട്ടാം, പുതിയാപ്പിളി നന്നാവണം, അതിനൊക്കെ ഒന്നുകൂടി കൂട്ടും, പുതിയ നന്നാവണം, ആയിക്കോട്ടെ, എല്ലാരും എല്ലാരും നന്നാവണം. ഇത്രേ കമന്റ് കണ്ടാണല്ലോ, കമന്റ് പിടിച്ചുങ്ങളെ. പറഞ്ഞു വരുന്നത് എന്താണോ, പ്രശ്നങ്ങളൊക്കെ എല്ലാരും വീട്ടിലുണ്ടാവും, അതൊക്കെ നമ്മള് പരിഹരിക്കാം എന്ന്, നമ്മൾ പരിഹരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച എല്ലാവർക്കും വേണം. ഇന്ന സംഗതി ഒക്കെ റാഹത്തായി ജോറായി പോറായി വിട്ടുവീഴ്ച എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലേ? ഇന്ന് ജീവിതത്തിൽ പരാജയമായിരിക്കും മക്കളെ, ഉറപ്പാണ്. വിട്ടുവീഴ്ച ചെയ്യാന് മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ ജീവിതം പരാജയത്തിലാവും, ജീവിതം കുളം തോണ്ടും. ഈ അടുത്ത ചാട്ടം ദേശക്കെട്ട് ഒഴിവാക്കാം. മുൻകൂപ്പ് നമ്മൾ ചുണ്ടി അറിയും എന്ന് പറഞ്ഞ എന്താ എന്ന് പറഞ്ഞ മൂക്കമ്മലാണെങ്കിൽ ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരുന്നില്ലെന്ന് പറയണം. അന്റെ മൂക്കുമല ചുണ്ടട ഒഴിവാക്കിക്കോളെ, അന്റെ ആ ദേഷ്യം ഒഴിവാക്കിക്കോന്ന അതിന്റെ അർത്ഥം. ഈ എടുത്തു ചാട്ടം പെട്ടെന്നുള്ള ദേഷ്യം കണ്ടല്ലോ, അതിപ്പോ ചെറുപ്പം മുതലേ അങ്ങനെ ആയി പോയി ഉസ്താദേ, അത് മാറ്റണം, മാറ്റിയെടുക്കണം. അതങ്ങനെ തന്നെ മാറ്റി, സ്വന്തം മാറ്റിയെടുക്കണം, സ്വന്തം സ്വഭാവത്തിലൂടെ മാറ്റിയെടുക്കണം. അതെങ്ങനെയാണ്? ഒന്ന് നിയന്ത്രിക്കാം. ഓളങ്ങട്ട് പറയുമ്പോ അണ്ടെണ്ണ അങ്ങട്ട് പറയണേ വേണ്ട.
ഞാൻ ക്ഷമിച്ചു. അങ്ങനെ സ്വയം ശരീരത്തെ ഇങ്ങനെ ക്ഷമയിലൂടെ കൊണ്ടുവരാം. അതല്ലേ നമ്മൾ നോമ്പില് പഠിച്ചത്? നോമ്പിലൂടെ അൽഹംദുലില്ലാഹ്. ഇപ്പൊ നോക്കിയേ നിങ്ങളെ, നോമ്പിന് പുലർച്ചക്കട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണ എപ്പോഴാണ്? നോമ്പ് തുറക്കണ നേരത്തെ അല്ലെ? ചില ആളുകൾ നോമ്പ് തുറക്കണ നേരത്തും ഭക്ഷണം കഴിക്കൂല. നോമ്പ് തുറക്കണ സമയത്ത് ഒരു ഈത്തപ്പഴം കഴിക്കും, എന്നിട്ട് ഞാൻ തറാവി കഴിഞ്ഞിട്ട് എന്തെയും തറാവി കഴിഞ്ഞിട്ടാണ് ഒരു ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണോ? ചില ആളുകൾക്ക് കാരക്ക നോമ്പ് തുറന്ന ഉടനെ പിന്നെ ഉള്ള വെള്ളം കൂടി വേണ്ടിരുന്നു, ഒൽക്കൊന്ന് പുറത്തു വേണ്ടി എന്തിനാ? അത് ചെറിയൊരു നല്ല ഉൾക്ക് സമാധാനമാണല്ലോ. ചില ആളുകൾക്ക് ഒന്ന് പിന്നെ ചോമ്പിച്ചേണ്ടി വരും, ഒന്ന് നുറുക്കേണ്ടി വരും. അത് അതങ്ങോട്ട് തട്ടിയാലേ, ആ വെറ്റിൽ അവിടെ തട്ടിയാലേ ഉൽക്ക സമാധാനമാണ്. അങ്ങനെ പല ആളുകളും പല ഐറ്റംസാണ്, പല കോലങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മാസക്കാലം പട്ടിണി കടന്നിട്ട് ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തി എടുത്തില്ലേ? പുലർച്ചക്കട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രാത്രി നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ കഴിക്കണേ, അതിന്റെ അകത്ത് ഉച്ചക്ക് കഴിക്കണുണ്ടോ? ഇനിയിപ്പോ ഭാര്യ ഒന്നും കാണാതെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി അടുക്കള കയറിയാൽ അടുക്കള കത്ത് ഉണ്ടാവില്ല. ഫ്രിഡ്ജ് കാലയിക്കാരം, കുടുക്ക കാലയിക്കാരം ഒക്കെ കാലയിക്കാരം. ഞങ്ങനെ ആരെങ്കിലും കാണാതെ കയറി കയറുന്നല്ല പറഞ്ഞത്, അഥവാ കയറിയാൽ അവിടെ ഉണ്ടാവില്ല. അപ്പൊ വൈകുന്നേരം വരെ നമ്മുടെ ശരീരത്തെ നമ്മളെ നിയന്ത്രിക്കണം. ഭക്ഷണം കൊടുക്കാതെ ഈ ശരീരത്തെ ആത്മീയപരമായിട്ട് നമ്മൾ ഇങ്ങനെ നിയന്ത്രിക്കണം. ഒരു മാസം നമ്മൾ നിയന്ത്രിച്ചു, ഒരു മാസം അൽഹംദുലില്ലാ. തെറ്റില്ല, തെറ്റ് പറയാനില്ല, കുറ്റം കുറവും പറയാനില്ല, ദീപത്വം നമീമത്വം പറയാനില്ല, ഫസാദ് പറയാനില്ല, ഒരു തെറ്റിനും ഹറാമിയത്തിനില്ല. പീഡിയൊക്കെ പോകണുണ്ടോ? പോകും. പീഡിയ കൊലയും ഇരിക്കണുണ്ടോ? ഇരിക്കും. പക്ഷേ ദീപത്വന്റെ തൊള്ളിന്ന് വരൂല, നമീമത്ത് തൊള്ളിന്ന് വരൂല. അങ്ങനെയാണ്. ചില കടത്തിണ്ണയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനായിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇതൊക്കെ റോമ്പിന് നമ്മളെ മാറ്റിവെച്ചിട്ട് സന്തോഷത്തിന്റെ ജീവിതം നമ്മളെ മുന്നോട്ട് നയിച്ച് പരിശുദ്ധ റമദാനിനോടെ അസ്സലാമു അലൈക്കും യാ റമദാൻ എന്ന് പറഞ്ഞ് റമദാനിന് അങ്ങോട്ട് സലാം പറഞ്ഞു വിട്ടിട്ട് നമ്മളെ പഴയ ജീവിതത്തേക്ക് തന്നെ മടങ്ങാൻ നിൽക്കരുത്. അവിടെയാണ് നമ്മൾ റമദാൻ മുതലായോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവാം. എനിക്ക് എന്റെ റമദാൻ മുതലായോ, നിങ്ങൾക്ക് നിങ്ങളെ റമദാൻ മുതലായോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. എങ്ങനെ? റമദാൻ അങ്ങ് കഴിയട്ടെ, അപ്പൊ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരാം. ചില ആളുകളുണ്ട് നോമ്പ് കണ്ട കയ്യട്ടെ, ഓന് കാണിച്ചു കൊടുക്കാൻ ഞാൻ, നോമ്പ് കണ്ട കയ്യാൻ നിക്കാൻ ഞാൻ, പെരുന്നാളും കേട്ട ആവട്ടെ, ശവാലിന്റെ അമ്പിളും കേട്ട പറക്കട്ടെ, അമ്പിളും കേട്ട പറഞ്ഞിട്ട് വേണം ഓനും കെട്ട്. അങ്ങനെ നിയത്തേച്ചിട്ടുണ്ടോ? അതിലൊന്നും വേണ്ട. വേഗം ഫിത്ത് സക്കാത്തിന്റെ അരയുടെ കൊടുത്തോണ്ടി, വേറെ നിയത്തൊന്നും വേണ്ട. പറഞ്ഞു വരുന്ന എന്തറിയോ, നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു ആത്മീയത നമുക്ക് നഷ്ടപ്പെടരുത്. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയതയുണ്ടല്ലോ. എന്റെ ഉമ്മമാരെ, നിങ്ങൾ ആ വിഷയത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾ കരുതിയാൽ ഒരു വീട് മുഴുവനും പ്രകാശമുള്ള വീടായി മാറും. എന്റെ ഉമ്മമാരെ, നിങ്ങളെ കരുതിയാൽ ആ വീട് എന്നും വെളിച്ചമുള്ള ഒരു വീടായി മാറും. നിങ്ങൾ കരുതിയിട്ടല്ലേ അത്തായത്തിന് പുതിയാപ്പള ഭക്ഷണത്തിന് വരുന്നത്, മക്കളെ ഭക്ഷണത്തിന് വരുന്നത്? അതെപ്പോഴും അങ്ങനെ തന്നെ കരം. സമയാകുമ്പോ കുട്ടിമാനെ ഇങ്ങോട്ട് വന്ന, പിന്നെ നമ്മൾ കുട്ടിമാനെ എന്നെ വിളിച്ചു, മാനുട്ടിയെ ഇങ്ങോട്ട് വന്ന എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാണ്. ഇങ്ങനെ വിളിക്കാണ് അല്ലേ, വിളിക്കാണ്. അല്ലാതെ അപ്പളെ ഉറക്കത്തിന് നീച്ചവരുള്ളൂ ഭക്ഷണത്തിന്. ഓലക്ക് ഉറക്കെ കരം വലുത്, ആർക്കാണെങ്കിലും ഭക്ഷണമൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും. അത്തായത്തിന് കഴിക്കാനേ ഭക്ഷണം പോട്ടെ, റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ഓർക്ക് ഉറക്കേ കരം വലുത്. ഒന്ന് വിളിച്ചാലേ എന്തുണ്ടാവുള്ളൂ, ഒരു ഭക്ഷണത്തിന് വരുള്ളൂ. ഒന്ന് വിളിച്ചാലേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, ഉമ്മമാരെ കരുതിയിട്ടല്ലേ ഓല നീച്ചണത്, ഓല എഴുന്നേക്കണത്, ഓല എഴുന്നേക്കണത്, അങ്ങനെയല്ലേ? അതാ ഞാൻ പറഞ്ഞ, ഉമ്മമാരെ നിങ്ങൾ കരുതിയാണ് ഈ പുണ്യ റമദാനിൽ. എന്ത് ഉസ്താദെ, റമദാനിൽ പത്തായത്തിന് ഫുള്ളി ഞങ്ങള് ഭക്ഷണം കൊടുത്തു, ഇനി നോമ്പ് കഴിഞ്ഞിട്ടും കൊടുക്കണം എന്നങ്ങൾ പറയണ മുണ്ടാതെ അവിടെ ഇരുന്നോളി. അങ്ങനെയല്ല പറയണത്, അങ്ങനെയല്ല. അത്തായത്തിന്റെ മുമ്പ് നിങ്ങളെ മക്കളെ നിങ്ങളെ സുബയുടെ മുമ്പ് എഴുന്നേൽപ്പിച്ചില്ലേ? മോനെ എഴുന്നേൽക്ക്, മോളെ എഴുന്നേൽക്ക് ഭക്ഷണം കഴിക്കാനായി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കില്ലേ? അത് ശീലാക്ക. അതിപ്പോ നടക്കും ഉസ്താദെ, നടക്കുന്നു, നടത്തണം. ആ അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ കരുതിയാ നടക്കും, നിങ്ങൾ കരുതിയാ മതി, നിങ്ങൾ കരുതിയാ നടക്കും. നിങ്ങളെന്തേത്, നോമ്പ് കഴിഞ്ഞല്ലോ,
ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുക, നിങ്ങളും അങ്ങനെ ഉറങ്ങാന്ന് കേട്ടു. ഉമ്മ മാറി കരുതി ആ നടക്കും നടക്കും. അൽഹംദുലില്ലാ, സുബഹിയുടെ മുന്നേയുള്ള കൈനേൽക്കൽ അത് നിർത്താതെ നിർത്താതെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ട് നടക്കുക. അതൊരു ഐശ്വര്യമാണ്, അതൊരു ബറക്കത്താണ്, അതൊരു നിഅമത്താണ്, സന്തോഷമാണ്. അൽഹംദുലില്ലാ. അങ്ങനെ സുബഹിയുടെ മുന്നേയുള്ള എഴുന്നേൽക്കലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ടൊരു നോമ്പുകാരന് സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുമ്പോ അല്ലാഹു ആ നോമ്പുകാരന് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുകയാണ്. يقول له ملكم قم بارك الله قم بارك الله قم بارك الله فيك ورحمك الله അല്ലാഹുവേ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് പരിശുദ്ധ റമദാനിൽ ഒരാൾ ഒരാളുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ, വിരിപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോ ബെഡാവാം, ചില സോഫി തന്നെ കിടന്നുറങ്ങണുണ്ടാവും തറാവീട് കഴിഞ്ഞിട്ട്. യാ അല്ലാ അല്ലാഹ് എന്ന് പണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഓൾക്ക് വിരിപ്പെന്നെ കിട്ടണമെന്നില്ല, ബെഡ് തന്നെ കിട്ടണമെന്നില്ല. ചെറിയ സോഫ കിട്ടിയാലും അതിന്റെ മേലെ, ചില ഒരു കസാര കിട്ടിയാൽ തന്നെ അതിന്റെ മേലെ ഇങ്ങനെ അനചാരിക്കും. ചെറിയൊരു ഇടം കിട്ടിയാൽ മതി, ചെറിയൊരിടം കിട്ടിയാൽ തന്നെ അവിടെ ചുരുണ്ടും മുടിങ്ങനെ കിടക്കും. അപ്പൊ വിരിപ്പം തന്നെ ഇതിനേക്കണമെന്നില്ല, ഇനി സോഫീന്നാണെങ്കിലും ബെഡിൽ നിന്നാണെങ്കിലും ചിലപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, സുജൂദിലൊക്കെ കഴിഞ്ഞ്, സുജൂദൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ നീണ്ട സുജൂദ് ഉണ്ട്. ആ സുജൂദ് ഏതാ? ഒരൊറ്റ അല്ലാഹ്. ആ സുജൂദ് ഇങ്ങനെ നീച്ചണത് സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്കാരാ, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും കിടക്കുന്ന കിടത്തത്തിൽ നിന്ന് പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ ആ സമയത്ത് മലക്കുന്നൊരു മലക്ക് വന്നിട്ട് പറയാണ്, എഴുന്നേൽക്കുമോനെ ബാങ്ക് കൊടുക്കാനായിട്ട് എഴുന്നേൽക്കുമോനെ ആ മലക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മലക്ക് വന്നിട്ട് നമ്മളോട് എഴുന്നേൽക്കാൻ പറയുമ്പോ നമ്മൾ എഴുന്നേൽക്കുമ്പോ ആ മലക്ക് അവിടെ നിന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മലക്ക് വന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ, ഏയ് ശ്രദ്ധിക്കണം, പോയിന്റ് ആണ്, എഴുതി വെക്കേണ്ട പോയിന്റ് ആണ്. പരിശുദ്ധ റമദാനിന് സുബഹിയുടെ മുന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോ മലക്ക് വന്ന് നമുക്ക് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ഇത് റമദാനിലല്ലേ, റമദാനിനെ പോലെ തന്നെ മറ്റുള്ള മാസങ്ങളിൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാലേ ആ മാസങ്ങളിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് ഇത് മുത്തുനബി പറഞ്ഞതായിട്ട് പറഞ്ഞതാരാണ്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ഉമ്മ വന്ന് നമ്മളെ വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമല്ലോ, പാപ്പ വന്ന് വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമല്ലോ, ഭാര്യ വന്ന് വിളിക്കുമ്പോ നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മലക്ക് വന്ന് ദുആ ചെയ്യുകയാണ്. എഴുന്നേൽക്കുമോനെ ബറക്കല്ലാ, ഇന്നത്തെ ദിവസം അല്ല നിനക്ക് ബറക്കത്ത് തരട്ടെ, ഇന്നത്തെ ദിവസം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാലം ബറക്കത്തുള്ളതാവട്ടെ മോനെ. ഇന്നത്തെ ദിവസം നീ ഇന്നത്തെ ദിവസം മലക്ക് വന്നിട്ട് നമുക്ക് ദ്വാരിക്കാണ്, ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ ഇവനിക്ക് നീ ബറക്കത്ത് നൽകണമല്ല, മലക്ക് വന്ന് ദ്വാരിക്കണം. മലക്കിന്റെ ദുആ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നാമത്തെ വിളിക്കണം, എഴുന്നേൽക്കണം, ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ആ ആ ആ എന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ നോക്കും.
ആ സമയം ഉണ്ടല്ലോ, നിങ്ങൾ പോയി കഴിച്ചോളി, ഞാൻ വരാം. ഏയ് അത്തായത്തിനെ ചോറിന് ഇനിയുണ്ട്, 15 മിനിറ്റ് ഇനിയുണ്ട്, നിങ്ങൾ പോയി കഴിച്ചോളി. ഉറക്കത്തിന് വെച്ചിട്ട് വരണം, ഇപ്പൊ തന്നെ സമയമായോ? അങ്ങനെയല്ല, വിളിക്കുമ്പോ മാഷാ ബിസ്മില്ലാ അൽഹംദുലില്ലാ ഉടനെ തന്നെ പറയേണ്ടതാണ്, അല്ലാതെ അങ്ങനെയല്ല പറയേണ്ടത്. എഴുന്നേറ്റ് ഉടനെ തന്നെ പറയേണ്ടതാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റമദാനിൽ ജീവിച്ചത് റമദാനിന്റെ ശേഷവും നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. വിശ്വാസിയുടെ ഉറക്ക ഇബാദത്താണ്, വിശ്വാസിയുടെ ഉണർവ് ഇബാദത്താണ്, വിശ്വാസി ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം ഇബാദത്താണ് എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ ദിക്ര നമ്മൾ പഠിക്കണം, ഉണരുമ്പോ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. ഇനി അതൊന്നും ചെല്ലാൻ കിട്ടില്ല, അതൊന്നും ചെല്ലാൻ കിട്ടില്ലെങ്കിൽ എന്തില്ല? അൽഹംദുലില്ലാ. എന്തായാലും അൽഹംദുലില്ലാ. മക്കളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും, നമ്മളോല അടിക്കാനോ പിടിക്കാനോ ഒന്നിനല്ല വേണ്ടത്. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ നല്ല സ്വാലിഹീങ്ങളായ മക്കളായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്, വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നോമ്പുകാരന് വേണ്ടി ആ മലക്ക് ദുആ ചെയ്യാണ്. എന്ത്? അല്ലാഹുവേ ബാരിക് അല്ലാഹുമ്മ ബാരക് അല്ലാഹു ഫീക വറഹിമകുമുല്ലാഹ്. അല്ലാ നിനക്ക് ബറക്കത്ത് നൽകട്ടെ മോനെ, അല്ലാ നിനക്ക് ബറക്കത്ത് നൽകട്ടെ മോനെ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ മലക്ക് വന്ന് നമ്മളെ ദുആ വിളിക്കുകയാണ്. അങ്ങനെ നിങ്ങളെങ്ങാനും എനിക്ക് നിസ്കരിക്കണമല്ലോ, സുബഹിയുടെ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിരിപ്പിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ കിടന്ന വിരിപ്പവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്, അവൻ കിടന്ന സ്ഥലം അവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്, അവൻ കിടന്നിരുന്ന സ്ഥലം അവന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ എന്തൊരു വലിയ മഹത്വമാണ്! എന്താണ് ദുആ ചെയ്യുന്നത്? വയക്കോലോ അല്ലാഹുമ്മ ആയതിൽ ഫുർഷൽ മർഫുആ. റബ്ബേ ഇവന് നല്ല ഒരു വിരിപ്പ് കൊടുക്കണം അല്ലാ, ഉന്നതമായ സ്വർഗത്തിലെ ഒരു വിരിപ്പ് നീ ഇവർക്ക് നൽകണം അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ വിരിപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ആർക്ക് വേണ്ടിട്ട്? അത് ഏത് വിരിപ്പാണ്? നമ്മൾ ചിലപ്പോ കമ്പിളി ആണെങ്കിലും ശരി, കമ്പിളി പുതപ്പില്ലേ, കമ്പിളി പുതപ്പ് അറിയില്ലേ, നമ്മൾ വിരിക്കണ വിരിപ്പിന്റെ പേരെന്താ? കമ്പിളി ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ. കമ്പിളി പുതപ്പുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ബെഡ്ഷീറ്റ് അല്ലാത്ത ഷീറ്റ് ഉണ്ട്, പിന്നെ സാധാ തുണി വിരിച്ച് കിടക്കണോലുണ്ടാവും, പുൽപ്പായി വിരിച്ച് കിടക്കണോലുണ്ടാവും, ബെഡ് വിരിച്ച് കിടക്കണോലുണ്ടാവും, പല നിലക്കും കിടക്കുന്നവരുണ്ടാവും, പലതും വിരിക്കും. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ പുതിയ പുതിയ പേരാണ്. പറ്റൂട്ടോ, ഒക്കെ ഉപയോഗിക്കാം, ഉപയോഗിക്കണ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ കിടക്കുന്ന ആ ബെഡ് നമുക്ക് വേണ്ടി ദുആനിക്കാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ആയിതിഹിൽ ഫുർഷൽ മർഫുആ, ഇവന് ഇതിലേറെ ഉയർന്നതായ വിരിപ്പ് നീ നൽകണം അല്ലാ. അല്ലാഹുവേ മാഷാല്ലാഹ്. എന്നിട്ടോ ഇതര പൂർത്തിയാക്കട്ടെ, പൂർത്തിയാക്കി നമുക്ക് ദുആരക്ക. എന്നിട്ടോ വഇദാ ലബിസ സൗബഹു, അവൻ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു, യദഉലഹു സൗമു വയഖൂലു അല്ലാഹുമ്മ ആതി മിൻ ഹുലലിൽ ജന്നാ, അല്ലാഹുമ്മ ആതി മിൻ ഹുലലിൽ ജന്നാ. അല്ലാഹുമ്മ ആതിഹി മിൻ ഹുലലിൽ ജന്നാ, അല്ലാഹുവേ
നിസ്കരിക്കണമെന്ന നിയത്ത് വെച്ചിട്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതെങ്കില് സ്വർഗത്തിലെ ഉന്നതമായ പട്ടു വസ്ത്രം ഇവന് നൽകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാ. എത്രയാണ് നിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ, എത്രയാണ് നിന്റെ ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരെ. വിശ്വാസി ചെയ്യുന്നതെല്ലാം ഇബാദത്താണ്. നീയത്ത് നന്നാക്കണം, നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രതിഫലമാണ്. അടുക്കളയിൽ കേറുമ്പോ ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയിൽ കേറുമ്പോ അൽഹംദുലില്ലാ നല്ല റാഹത്തില് നല്ല സന്തോഷത്തില് എന്റെ ഇക്കാക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് ആ നീയത്തും വെച്ചിട്ട് അൽഹംദുലില്ലാ കേറിയാല് അള്ളാന്റെ അടുക്കുന്ന കിട്ടുന്ന പ്രതിഫലം. ചായയിൽ പഞ്ചസാര ഇടുന്നതിന് വരെ പ്രതിഫലം കിട്ടും. എന്റെ ഇക്കാക്ക് കുടിക്കാനുള്ള ചായയാണ് നല്ല റാഹത്തിൽ. ആ നീയത്തല്ലേ നമ്മൾ വെക്കണേ, അല്ലാതെ മൂപ്പർക്ക് ഒരു പണി കൊടുക്കണം നിയത്ത് വെച്ചിട്ട് അങ്ങനെ അല്ലല്ലോ നമ്മൾ പഞ്ചസാര ഇടുക. അതൊക്കെ നല്ല നിയത്ത് വെച്ചിട്ട് എല്ലാത്തിനും റബ്ബ് നമുക്ക് അല്ലാഹു പ്രതിഫലം തരും. നിയത്ത് ഏത് പ്രവർത്തനം, അത് ഏത് പ്രവർത്തനാണെങ്കിലും ശരി, ദീനി പ്രവർത്തനാണെങ്കിലും ജോലിയാണെങ്കിലും നിയത്ത് നന്നായാ പ്രതിഫലം ഉണ്ടാവും. ഉറപ്പാ ഉറപ്പാ ഇല്ലേ? അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കി ഒക്കെ പൂർത്തം പോടും. ഉറപ്പണം ഉറപ്പണം. നെയ്യത്ത് നന്നായാല് അള്ളാന്റെ എടുക്കുന്ന പ്രതിഫലം. അല്ലാതെ വേറെ ആളെ കാണാൻ വേണ്ടിയിട്ട്, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നല്ലവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ ആൾ ഉഷാറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓനെങ്ങനെയും പരാജയപ്പെടുത്തണം, അങ്ങനൊക്കെ വല്ല കുരുത്തക്കേടിന്റെ നിയത്താണ് മനസ്സിലുള്ളത്. അതിനനുസരിച്ചേ വരികയുള്ളൂ. ഉറപ്പാണ്, അതിനനുസരിച്ച് വരികയുള്ളൂ. ഉറപ്പാണ്. അപ്പൊ എപ്പോഴും നിയത്ത് നന്നാവണം. ഏത് പ്രവർത്തനമാണ് നിയത്ത് നന്നാവണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാൻ നമ്മളോട് വിട പറയുമ്പോ, ആ പുണ്യമായ റമദാനിനെ യാത്രയാക്കണ്ട. എല്ലാരും റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? എങ്കിലൊരു മൂന്ന് വട്ടം ഇൻഷാല്ല പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്ന് നമുക്ക് തൗബ ചെയ്യണം അല്ലേ? റമദാനെ യാത്രയാക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിന്റെ അകത്തിരുന്ന് സലാം പറഞ്ഞ് അല്ലാ ഈ വീട്ടില് റമദാൻ മാസത്തിന്റെ പൊരുത്തം വേണം. ഈ വീട്ടില് നമ്മള് ഖുർആനോത്തും ഇതുവരെ നോമ്പ് നോറ്റതൊക്കെ ആ വീട്ടിലിരുന്നിട്ടാണ്. ശരിയാണ്, ശരിയാണ്. നാളെ പരലോകത്ത് റമദാൻ വരുമ്പോൾ ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ലോകത്ത് നാളെ പരിശുദ്ധമായ റമദാൻ മാസം നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. രണ്ട് കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, റമദാൻ മാസം പരലോകത്ത് വരുന്ന ഒരു രംഗം, റമദാൻ മാസം നാളെ പരലോകത്ത് വന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗം, അതും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മുത്തുനബിയുടെ ഒരു ദുആ ഉണ്ട്, ആ ദുആ ഇൻഷാഅല്ലാഹ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ആ ദുആ? ആ മുത്തുനബിയുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇന്ന് ഇപ്പൊ ഇരുന്ന് നമ്മൾ ആലോചിക്കണം. എന്താ മുത്തുനബിന്റെ ദുആ? ആ ദുആ ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ റമദാൻ മാസത്തെ കുറിച്ചിട്ട് ഒരു ദുആ നടത്തി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഏയ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഓരോരുത്തരും ആലോചിക്ക, അല്ലാ ഞാൻ ആ ദുആയിൽ പെട്ടിട്ടുണ്ടാകും. അപ്പൊ ഞാൻ എന്റെ കാര്യമാലോചിക്ക, ഞാൻ ആ ദുആയിൽ പെട്ടിട്ടുണ്ടാകും. എന്റെ ഉമ്മമാരെ നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഞാനിപ്പോ ഉസ്താദ് പറഞ്ഞതുപോലെ മുത്തുനബിന്റെ ആ ദുആയിൽ ഞാൻ പെട്ടിട്ടുണ്ടാകും. ഓരോരുത്തർ ആലോചിച്ചോളിസ്താദ് എന്താണ് ദുആഴി പറഞ്ഞുതരാ. എന്റെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാര് ബാപ്പമാര് ഓരോരുത്തരും ആലോചിക്കാം, ഞാൻ ആ ദുആയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, കുഞ്ഞു പൂമ്പാറ്റ മക്കളെ, നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ആ ഒരു ദുആയിൽ ഞാൻ ഉണ്ടോ, എന്റെ പേരെങ്ങാനും അതിൽ ഉണ്ടാകുമോ എന്ന് മഹാനായ അബൂ ഹുറൈറ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്ന പവിത്രമായ റമദാൻ മാസത്തെ കുറിച്ചിട്ട് മുത്തു റസൂലുള്ള പറയുകയാണ്. മഹാനായ സയ്യിദനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് ആളുകൾക്ക് വേണ്ടി ദുആ നടത്തിയെന്നാണ്. മൂന്ന് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒന്നാമത്തെ വിഭാഗം ഏതാണ് എന്ന് പറഞ്ഞാൽ മുത്തുനബി എങ്ങനെ ദുആ ചെയ്തു എന്നാണെന്നറിയോ? മൂന്ന് സൗഭാഗ്യങ്ങൾ അല്ലാഹു ഒരു മനുഷ്യന് നൽകിയിട്ട് ആ മൂന്ന് സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തി പോയവൻ അവൻ അല്ലാഹു പരാജയപ്പെടുത്തിയവനാണ്. അല്ലാഹു അവനെ പരാജയപ്പെടുത്തട്ടെ, അവന് അല്ലാഹു നിശ്ചയിച്ച പരാജയം അവനെ തേടി വരട്ടെ എന്നാണ് മുത്തുനബി ദുആ ചെയ്തത്. മൂന്ന് വിഭാഗം ആളുകൾ, മൂന്ന് വിഭാഗം ആളുകൾക്ക് അല്ലാഹു പരാജയം നൽകിയിട്ടുണ്ട്. സ്വഹാബാ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അല്ലാഹു ഒരുക്കി കൊടുത്തപ്പോ ആ രക്ഷയുടെ കവചമായ വഴിയിൽ നിന്നവരെ വഴിപിയച്ചു പോയി, ആ റൂട്ടിൽ നിന്നവരെ മാറി നിന്ന് അവരെ തോന്നിയതുപോലെ ജീവിച്ചു പോയി. സ്വഹാബാ ഏതാണ് നബിയേ മൻഹും യാ റസൂലല്ലാ, ആ മൂന്ന് വിഭാഗം ആരാണ് നബിയെ? മുത്തു റസൂലുള്ളാഹിനെ വല്ലാത്ത ഒരു പ്രാർത്ഥന ലഭിച്ച പരാജയപ്പെട്ടു പോകുമെന്ന മുത്തു നബി എടുത്തു പറഞ്ഞ ആ മൂന്ന് വിഭാഗം ആളുകൾ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം ആരാ? റഹിമ അംഫു റജുലിൻ ذكرهو عنده ولم يصل عليا ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ അറിവിൻ നിലാവിന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അത് എഴുതി വെക്കണോ? മുത്തുനബിയുടെ ഹദീസാ ആരംഭ റസൂലുള്ള പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോ? എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് സഹാബാ. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോ ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ആരാ? ആ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമെന്ന് പറയാൻ മടി കാണിക്കുന്നവരാരാ? ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്നവരാരാ? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ അവന്റെ പരാജയമാണ് സ്വഹാബാ, അവന്റെ പരാജയമാണ് സ്വഹാബാ, അവന്റെ പരാജയമാണ് സ്വഹാബാ, അവന്റെ പരാജയമാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ ഹബീബ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാന രാവിലെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട പ്രഭാഷണമാണ്. മുത്തു റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്നവരാരാ? മുത്തു തങ്ങളെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. മുത്തു റസൂലുള്ള പറയുകയാണ്, അവന് പരാജയമാണ് സ്വഹാബാ, ആ പെണ്ണിന് പരാജയമാണ് സ്വഹാബാ, ആണിന് പരാജയമാണ് സ്വഹാബാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുത്തുനബിയുടെ പേര് എപ്പോ കേട്ടാണ് സ്വലാത്ത് ചൊല്ലണം കേട്ടോ? മുത്തുനബിയുടെ പേര് ഏത് സമയത്ത് കേട്ടാലും സലാം പറയണം കേട്ടോ. മുത്തു
നബിയുടെ പേര് കേൾക്കുമ്പോ നമ്മളെ മടി കാണിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ് മുഹമ്മദ് എന്ന പേര് കേട്ടിട്ട് സ്വലാത്ത് മടി കാണിക്കുന്നവരാരാ? മുത്തു നബിയുടെ മനോഹരമായ പേര് കേട്ടിട്ട് സ്വലാത്ത് മടി കാണിക്കുന്നവരാരാ? അവര് നാളെ അല്ലാഹുവിന്റെ ലോകത്ത് പരാജയപ്പെട്ടു പോകുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. മുത്തു നബിയാ ദുആ ചെയ്തവേ, മുത്തു നബിയാ ദുആ ചെയ്തവേ. എന്റെ പ്രിയപ്പെട്ടവരെ മടി കാണിക്കരുത്. നമ്മള് ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാ മടി കാണിക്കരുത്. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലിയേ. അല്ലാ, പരിശുദ്ധ റമദാനിന്റെ 29-28 നോമ്പിന്റെ പകൽ സമയത്താണ് നോമ്പുകാരായിട്ട് ഞങ്ങൾ മൂന്ന് സ്വലാത്ത് ചെല്ലുമ്പോ ഈ പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ കത്തിയുടെ ഉദ്ദേശമാണോ ഉള്ളത്? ആ ഉദ്ദേശം നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ആ മുറാദിനി ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. റബ്ബേ നീ കബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കണം അല്ലാ, നീ സ്വീകരിക്കണം അല്ലാ. ആ സ്വലാത്തിനെ കബൂലാക്കിയിട്ട് അർഹമായ പ്രതിഫലം നൽകണം അല്ലാ, അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. മുത്തു നബിയെ കാണാന് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം അല്ലാ. മുത്തു ഞങ്ങളെ കാണാന് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഇവരാണ്, മുത്തു നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാന് മടി കാണിക്കുന്നവരെ. എത്ര സ്വലാത്താണ് ഓരോ ദിവസവും നമ്മൾ ചൊല്ലേണ്ടത്? ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സല്ലല്ലാഹു അശറാ, അല്ലാഹു അവരുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് മുത്തു നബി പഠിപ്പിക്കുകയാണ്. അത് റമദാനാകുമ്പോ ശ്രേഷ്ഠത എത്രയാ, അത് റമദാനാകുമ്പോ പ്രതിഫലം എത്രയാ. അവസാനിക്കാറായി പ്രിയപ്പെട്ടവരെ, ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന റമദാൻ നമ്മളോട് വിട പറയാനായി പ്രിയപ്പെട്ടവരെ, സമയം അവസാനിക്കാറായി. അല്ലാഹുവേ കബൂലാക്ക്, അല്ലാ നീ സ്വീകരിക്കണം അല്ലാ, നീ സ്വീകരിക്കണം അല്ലാ. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഇവരാണ്, മുത്തു നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് ഒന്നാമത്തെ വിഭാഗം. ഇനി എഴുതി വച്ചോളി രണ്ടാമത്തെ വിഭാഗം ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ, ഒരു മനുഷ്യന്റെ മൂക്ക് നിലത്ത് കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവനെ പരാജയമാണ്, അവനെ പരാജയപ്പെടട്ടെ. ജീവിതത്തിൽ വിജയത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്ക. രണ്ടാമത്തെ വിഭാഗം ആരാണ്? ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലി സ്വലാത്തിനെ കുറിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ മനുഷ്യനാരാ? ഇന്ദവോ അബവാഹു ഔ അഹദുഹുമാ ഫലം യഅമൽ ഫയ ഫലം യഅമൽ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഫീ ഹഖിഹിമാ അമലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരാൾക്ക് അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചെയ്തു കൊടുക്കാത്ത മക്കളെ ഉമ്മയെയും ബാപ്പയെയും അല്ലാഹു നൽകിയിട്ട് ആ ഉമ്മയെയും ബാപ്പയെയും ഒറ്റപ്പെടുത്തിയവൻ ആരാണ്? അവരെ ചീത്ത പറഞ്ഞ്, അവരെ വഴക്ക് പറഞ്ഞ്, അവരെ കുറ്റം പറഞ്ഞ്, അവരെ വീട്ടിൽ വീട്ടിൽ നിന്ന് മറ്റേ പറഞ്ഞു വിട്ട്, അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടു ചേർത്ത് തെരുവോരങ്ങളിൽ കറങ്ങാൻ വിട്ട്, തെരുവോരങ്ങളിൽ ഉമ്മയെയും ബാപ്പയെയും പൂച്ച കുഞ്ഞു മക്കളെ ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിച്ചിട്ട് അല്ലാ, ഉമ്മയില്ലാതെ ബാപ്പയില്ലാതെ, ഉമ്മ മരിച്ചിട്ടുണ്ടോ ഇല്ല, ബാപ്പ മരിച്ചിട്ടുണ്ടോ ഇല്ല, ഉമ്മയും ബാപ്പയും ഉണ്ട്,
ഉമ്മയുടെ പക്ഷേ ആ ഉമ്മയും ബാപ്പയെയും തിരിഞ്ഞു നോക്കുന്നില്ല. ജോലിയായി വലിയ വീടായി വലിയ വാഹനമായി വലിയ ഏർപ്പാടായി ഏർപ്പാടിന്റെ തിരക്കായി ഉമ്മയെ മറന്നില്ലേ, ബാപ്പയെ മറന്നില്ലേ, വഴിയുമ്മാനെ മറന്നില്ലേ, വലിയുപ്പാനെ മറന്നില്ലേ. ഉമ്മയെ നോക്കാൻ നേരമില്ല, ബിസിനസിന്റെ പിറകെയായി ബാപ്പയെ മൈൻഡ് ചെയ്യാൻ നേരമില്ല. ബാപ്പക്കൊരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ നേരമില്ല. ഉമ്മാക്കൊരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോവാ നേരമില്ല. അല്ലാഹ് അല്ലാഹ് തന്റെ ജോലി തിരക്കിന്റെ പിന്നിൽ പിന്നിൽ ഓട്ടമായി മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഉമ്മ മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാ എന്ന് പറയുമ്പോ അയൽപ്പക്കത്തുള്ള ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞ് പൊന്നുമോനെ മാറി നിൽക്കുകയാണ്. തിരക്കാണ് ശരിയാണ്, പക്ഷേ ഉമ്മയില്ലാത്ത തിരക്ക് എന്തിനാ, ബാപ്പയില്ലാത്ത തിരക്ക് എന്തിനാ. ജീവിതത്തിന്റെ വിജയത്തിന്റെ പടവുകൾ എന്ന് പറയുന്നത് ഉമ്മയും ബാപ്പയുമാണ്. ഒരു സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് കയറാൻ പറ്റൂലല്ലോ. ആ സ്റ്റെപ്പിന്റെ അപ്പുറത്ത് മറ്റൊരു സ്റ്റെപ്പും കൂടി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അങ്ങനെ സ്റ്റെപ്പുകൾ മാറി മാറി കയറുമ്പോഴാണ് വിജയം ലഭിക്കുന്നത്. ജീവിതത്തിന്റെ വിജയത്തിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഉമ്മയും ബാപ്പയും നമ്മളെ കൊണ്ട് വേദനിക്കരുതേ, അവരോട് പിണങ്ങി നിൽക്കരുതേ, അവരെ മാറ്റി നിർത്തരുതേ, അവരെ നമ്മൾ നവർ മൈൻഡ് ചെയ്യരുതേ. അവരാണ് നമ്മുടെ വിജയത്തിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം. അവര് മാത്രമാണ് ജീവിതത്തിന്റെ വിജയം, അവര് മാത്രമാണ് നമ്മുടെ ലൈഫിന്റെ വിജയം, അവര് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം, അവര് മാത്രമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഐശ്വര്യം, അവരുടെ പൊരുത്തമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പൊരുത്തം, അവരെ പൊരുത്തമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷം, അവരെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം, അവരെ സങ്കടം നമ്മളെ തളർത്തും. ചെറുപ്പക്കാരാ, ആ ഉമ്മയും ബാപ്പയും ഒന്ന് നമ്മളെ കുറച്ച് കണ്ണീര് കുടിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും മക്കളെ. അതുകൊണ്ട് അവരോട് പിണങ്ങണ്ട, നിങ്ങൾ അവരോട് സലാം പറയുക. അവരെ സ്വഭാവം എത്ര മോശമാണെങ്കിലും പൊരുത്തപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോവണേ. അവരെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണ്ട. അവരില്ലാത്ത വീട്ടിൽ നിന്ന് സമാധാനമാ, അവരില്ലാത്ത വീട്ടിൽ എന്ത് ബറക്കത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ, കുഞ്ഞുനാളിൽ നമ്മൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുഞ്ഞുനാളിൽ നമ്മൾ എത്ര അടിപിടി ഉണ്ടാക്കി, കുഞ്ഞുനാളിൽ നമ്മൾ എത്ര മോഷണങ്ങൾ നടത്തി, കുഞ്ഞുനാളിൽ നമ്മൾ എത്ര ചീത്ത വാക്ക് പറഞ്ഞു, കുഞ്ഞുനാളിൽ എത്രയെത്ര ഫിത്നകൾ, എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി. പക്ഷേ ഉമ്മ നമ്മളെ പുറത്താക്കിയില്ല, ബാപ്പ നമ്മളെ പുറത്താക്കിയില്ല. ബാപ്പ അടിച്ചപ്പോഴും ഉമ്മ നമ്മളടിച്ചില്ല, ബാപ്പ ചീത്ത പറഞ്ഞപ്പോഴും ഉമ്മ നമ്മളെ പറഞ്ഞില്ല. ആ ഉമ്മ ബാപ്പ നമ്മളെ ചീത്ത പറയുന്നത് ബാപ്പക്ക് നമ്മളോട് ദേഷ്യമുണ്ടായിട്ടല്ല, എന്റെ പൊന്നുമോനെന്ന് നന്നാവണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ബാപ്പ മനസ്സിൽ നിന്നല്ല ചീത്ത പറയുന്നത്, നാവിൽ നിന്നാണ്. ഒരു ബാപ്പമാരെ മനസ്സുകൊണ്ട് മക്കളെ ശപിക്കൂല്ല. ബാപ്പ നമ്മുടെ വീടിന്റെ അഴകാണ്, ഉമ്മ നമ്മുടെ വീടിന്റെ വെളിച്ചമാണ്, ബാപ്പ നമ്മുടെ വീടിന്റെ വെളിച്ചത്തിന്റെ തിരിയാണ്, ഉമ്മ നമ്മുടെ വീടിന്റെ സൗന്ദര്യമാണ്, ബാപ്പ നമ്മുടെ വീടിന്റെ സൗന്ദര്യം നൽകുന്ന പ്രകാശമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, അവര് രണ്ടിലൊരാളെ മാറ്റി നിർത്തിയിട്ടുള്ള ജീവിതം നമുക്ക് വേണ്ട, രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ടുള്ള ജീവിതം നമുക്ക് വേണ്ട. അവര് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന്റെ സന്തോഷമല്ല നിലനിർത്തി തരുന്നത്. എത്ര വിഷമം വന്നാലും എത്ര പ്രയാസം വന്നാലും ഉമ്മയെയും ബാപ്പയെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയമെന്ന് നിങ്ങൾ മറന്നു പോവരുതേ.
കഴിഞ്ഞ റമദാനിൽ നോമ്പു തുറക്കാൻ നമ്മുടെ ഉമ്മയുണ്ടായിരുന്നവല്ലോ, കഴിഞ്ഞ റമദാനിൽ നോമ്പു തുറക്കാൻ നമ്മുടെ ബാപ്പയുണ്ടായിരുന്നവല്ലോ, അത്തായത്തിന് പുലർച്ചക്ക് ഭക്ഷണം കഴിക്കാന് മോനെ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ കതക മുട്ടിയിരുന്ന ഉമ്മയെന്ന് കബറിലല്ലേ, അത്തായത്തിന് ഭക്ഷണം കഴിക്കാന് മോനെ എന്ന് പറഞ്ഞ് കതക മുട്ടിയിരുന്ന ബാപ്പയുമ്മ കബറിലല്ലേ. കഴിഞ്ഞ കൊല്ലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ കോണ ഭക്ഷണം കഴിക്കാനും നോമ്പ് തുറക്കാനും അത്തായത്തിന്റെ ഭക്ഷണം കഴിക്കാനും അത്തായത്തിന്റെ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഉമ്മയും ബാപ്പയും കബറിലാണ്. റബ്ബേ പോലെ കബറി നീ സ്വർഗമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവി അവർക്ക് നീ കൊടുക്കണമല്ലാ. പാവപ്പെട്ട എന്റെ ഉമ്മയും കബറിലാണ്. ഉമ്മാന്റെ കബറി നീ സ്വർഗപ്പൂന്തോ പാക്കു റബ്ബേ, വിശാലമാ റബ്ബേ, ഉമ്മയുടെ കബറിനെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റബ്ബേ. മക്കളാകുന്ന ഞങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം അറിവിന്നിലാമിന്റെ പവിത്രമായ ഈ മജ്ലിസിന്റെ പ്രതിഫലം എല്ലാം അറിവിന്നിലാവിന്റെ 845-ാമത്തെ മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിന്ന് കോടിക്കണക്കിന് സ്വലാത്തുകളും ദിക്റുകളും സൽക്കർമ്മങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞങ്ങളെ ഉമ്മാക്കിനി എത്തിച്ചു കൊടുക്കണേ അല്ലാ, എല്ലാം ഞങ്ങളെ ബാപ്പാക്കിനി എത്തിച്ചു കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, ഞങ്ങളെ ഉസ്താദുമാരെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ, അവരുടെ കബറിടത്തിലേക്കെല്ലാം ഇതിന്റെ സവാബിനി എത്തിക്കറബേ. അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറുകൾ നീ വിശാലമാക്കണം അല്ലാ. അല്ലാന്റെ ഹബീബ് പറയുകയാണ്, സാബാ ആ ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിച്ചവരാരാ, ആ ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിച്ചവരാരാ, അവർക്ക് പരാജയമാണ്, അവർക്ക് പരാജയമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. രണ്ട് വിഭാഗം എഴുതി വെച്ചോളി, എഴുതി വെച്ചോളി, രണ്ട് വിഭാഗം നോട്ട് പുസ്തകം തൽക്കാലം ക്ലോസ് ചെയ്യാനായി, റമദാൻ ഇലാവ് പ്രഭാഷണം കഴിയാനായി, ഇനി ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ എഴുതി വെക്കിട്ടോ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം. ഇനി മൂന്നാമത്തെ വിഭാഗം അതാണ് ശ്രദ്ധയോടെ കേട്ടിരിക്കണം, മുത്തുനബിന്റെ ദുആണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഈ രണ്ട് വിഭാഗം വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ. ഒന്ന് സ്വലാത്തിന്റെ വിഷയം, സ്വലാത്ത് നിങ്ങളെ ചൊല്ലിയില്ലെങ്കിലും അതിനെ കുറ്റം പറയരുത്. സ്വലാത്ത് ചൊല്ലണമെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോളി, ചൊല്ലണമെങ്കിൽ ചൊല്ലണ്ട, പക്ഷെ കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞിട്ട് കുരുത്തക്കേട് വാങ്ങരുത്. നമ്മൾ ചൊല്ലിയാണെങ്കിൽ ചൊല്ലിയാ, നമുക്ക് വേണമെങ്കിൽ ദുനിയാവും ആഖിറും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളി. വേണ്ട വേണ്ട വേണ്ട, കയ്യിലൊന്നും വിശ്വാസമല്ല, നിങ്ങൾ ചൊല്ലണ്ട, ചൊല്ലണ്ട, വെറുതെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ ആക്കിബത്ത് നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? നമ്മളെ ഈമാൻ നമുക്ക് വിലപ്പെട്ടതല്ലേ, ഈമാൻ വിലപ്പെട്ടതല്ലേ, ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ രണ്ട് വിഭാഗം അല്ലേ, ഇനി മൂന്നാമത്തെ വിഭാഗം പറയാണ്, ഒരാളുടെ മൂക്ക് താഴെ കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു റഹ്മത്തിന്റെ വഴിയൊരുക്കി കൊടുത്തിട്ട് അവരെ ഉപയോഗിച്ചില്ല, അവൻ പരാജയത്തിലാണ്. ആരാണ് ദഖല അലൈഹി റമദാൻ, റമദാൻ മാസം അവനക്ക് കടന്നു വന്നു. ഏയ് ശ്രദ്ധിക്കണം, റമദാൻ മാസം ഒരാളെ ജീവിതത്തിൽ വന്നു. റജബ് കഴിഞ്ഞു, ശഅബാൻ കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ,
എന്ന് പറഞ്ഞിട്ട് നമ്മൾ റജബനും ഷഅബാനും ദുആ ചെയ്തു. അങ്ങനെയാണ് റമളാ മാസം അവൻ കടന്നു വന്നു. റമളാൻ അവന്റെ ജീവിതത്തിൽ വന്നിട്ട് വത്തമ്മ റമളാൻ റമളാൻ മാസം 30 അങ്ങ് പൂർത്തിയായി. കബില അയ്യഗ്ഫിറ ലഹോ അവൻ പരിപൂർണമായി റബ്ബിനോട് പൊരുത്തം ചോദിക്കുന്നതിന് മുന്നോടിയായി റമദാന് കഴിഞ്ഞാൽ അവനും പരാജയപ്പെട്ട് പോവട്ടെ. സ്വഹാബത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാൻ വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാളെ ജീവിതത്തിൽ പുണ്യമായ റമളാ മാസം കടന്നു വന്നിട്ട് ആ പുണ്യമായ റമളാൻ വിട പറഞ്ഞു പോയി, പക്ഷേ അവന്റെ തെറ്റുകളൊന്നും പൊറുത്തു തന്നില്ല, പൊറുത്തു തരാൻ അവൻ അല്ലാഹുവിനോട് പറഞ്ഞില്ല, അവൻ വേണ്ടതുപോലെ നിസ്കരിച്ചില്ല, അവൻ വേണ്ടതുപോലെ ഖുർആൻ ഓതിയില്ല, വേണ്ടതുപോലെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ല, വേണ്ടതുപോലെ ഇബാദത്തുകളിൽ നിന്നും മനസ്സ് കാണിച്ചില്ല. ഉള്ള സമയങ്ങൾ വെറുതെ അങ്ങ് നഷ്ടപ്പെടുത്തി പോയി. ഉള്ള സമയങ്ങൾ അങ്ങ് വെറുതെ അങ്ങ് നഷ്ടപ്പെടുത്തി പോയി. അവൻ ഉപയോഗിച്ചില്ല, അവൻ വേണ്ടതുപോലെ റമദാനിന് ഉപയോഗപ്പെടുത്തിയില്ല. റമദാൻ ഒന്നും രണ്ടും ഒന്നാമത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 കഴിഞ്ഞ്, മൂന്നാമത്തെ 10 കഴിഞ്ഞപ്പോഴും ഒരു തറാവി നിസ്കരിക്കാൻ അവന് കഴിഞ്ഞില്ല, ഉള്ള ഖുർആൻ ഓതാൻ അവന് കഴിഞ്ഞില്ല. അല്ലാഹുവേ ഇബാദത്തെടുക്കാൻ കഴിഞ്ഞില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, സദഖ കൊടുക്കാൻ കഴിഞ്ഞില്ല, നന്മ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ചുരുങ്ങിയത് അസ്തഗ്ഫിറുല്ലാഹ് എന്റെ തെറ്റൊന്ന് പൊറുക്കണം അല്ലാഹ്, എന്റെ പാപഭാരങ്ങളൊന്ന് പൊറുക്കണം അല്ലാഹ് എന്ന് പറയാ പോലും അവന്റെ ഒരു മനസ്സ് വന്നില്ല. അങ്ങനെ റമദാൻ അങ്ങ് കഴിഞ്ഞു പോയി. മുത്തുനബി പറയാണ് അങ്ങനെ റമദാൻ അങ്ങ് കഴിഞ്ഞു പോയി. ഖബല അയ്യഗ്ഫിറ ലഹു അവന്റെ തെറ്റുകളൊക്കെ പൊറുക്കുന്നതിന് മുമ്പ് അള്ളാന്റെ ഹബീബ് പറയുകയാണ് റമദാൻ എന്നത് റഹ്മത്തിന്റെ മാസമല്ലേ, റമദാൻ എന്നത് മഗ്ഫിറത്തിന്റെ മാസമല്ലേ, റഹ്മത്തിനെ ചോദിക്കാൻ അവനക്ക് മനസ്സ് വന്നില്ലല്ലോ, മഗ്ഫിറത്തിനെ ചോദിക്കാൻ അവന് മനസ്സ് വന്നില്ലല്ലോ. അങ്ങനെ റമദാനായിട്ടും നന്നാക്കാത്തവരാരാ, റമദാനായിട്ടും നിസ്കരിക്കാത്തവരാരാ, റമദാനായിട്ടും തൗബ ചെയ്യാത്തവനാരാ, ചെയ്തു പോയ പാപഭാരങ്ങളെ ചെയ്തു പോയ തെയ്തിന്റെ പാടക്കെട്ടുകളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നതിനുള്ള പകരം വെറുതെ ഗൈബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് ഫസാദ് പറഞ്ഞിട്ട് ഈ റമദാനിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തിട്ട് ഇന്നത്തെ സമൂഹത്തിന് ഗൈബത്തിന് പേടിയില്ലല്ലോ, ഇന്നത്തെ സമുദായത്തിന് നമീമത്ത് പേടിയില്ലല്ലോ, ഗൈബത്തും നമീമത്തും എന്താണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമായല്ലോ. ഒരാളെ കുറ്റം പറയുന്നത്, ഒരാളെ കുറവ് പറയുന്നത് അവരെ നമീമത്താണ് ഗൈബത്താണെന്ന് മനസ്സിലാക്കാൻ അവരെ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല. ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന ഒരു മനസ്സോടെ ഇബ്ലീസ് അവന്റെ മനസ്സിൽ കയറി കൂടിയിട്ട് അത് തോന്നിപ്പിക്കുമ്പോ ആ ചിന്തയുമായിട്ട് അവൻ കഴിഞ്ഞു പോവുകയാണ്. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്ന ഇബാദത്ത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് എന്റെ റൂട്ട് മാത്രമാണ് ശരി, മറ്റുള്ളവരൊക്കെ മോശമാണെന്ന ചിന്തയിലൂടെ കടന്നു പോകുന്നവർ പിശാചിന്റെ കെണിവലയിൽ അകപ്പെട്ട് പോയവരാണെന്ന് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പഠിപ്പിച്ചില്ലേ. കുറ്റം പറയാ നമുക്കൊരു മടിയില്ല, കളിയാക്കാ നമുക്കൊരു മടിയില്ല, അയൽവാസികളെ കൂട്ടുകാരെ കുടുംബക്കൊത്തറി പറയാ നമുക്കൊരു മടിയില്ല. റമദാനാണെന്നറിഞ്ഞിട്ട് പോലും അതിൽ നിന്നുള്ള മാറി നിൽക്കാതെ
ചെയ്യാതെ അതിന് നമ്മൾ വേണ്ടതുപോലെ വില കൽപ്പിക്കാതെ നടന്നവനാരാമതം. അങ്ങനെ റമദാൻ കഴിയുന്നതിന്റെ മുന്നോടിയായിട്ട് ആ റമദാൻ അവന്റെ മാപ്പ് ചോദിക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ലെങ്കില് അവൻ പരാജയപ്പെട്ടു പോയി സ്വാമ, അവൻ പരാജയപ്പെട്ടു പോയി സ്വാമ, അവരെ പരാജിതരാണ് സ്വാമ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് 29 രാവാണ് പ്രിയപ്പെട്ടവരെ, ഇനി ഒരു രാവ് ഒറ്റയിട്ട രാവ് റമദാനിൽ നമുക്ക് വരാനില്ലല്ലോ, ഇനി ഒരു ഒറ്റയിട്ട രാവ് റമദാനിൽ നമുക്ക് വരാനില്ലല്ലോ. നമുക്ക് തൗബ ചെയ്യാം, മനസ്സറിഞ്ഞിട്ട് നമുക്ക് തൗബ ചെയ്യാം. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് കണ്ണീരോടെ തൗബ ചെയ്യാം, അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ണീരോടെ നമുക്ക് തൗബ ചെയ്യാം. ചെയ്ത പോയ തെറ്റു കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് പൊറുക്കണം. റമദാന് വിട പറയുകയാണ്, എന്റെ വീട്ടിന്റെ അകത്തിരുന്നിട്ട് എന്റെ റൂമിന്റെ അകത്തിരുന്ന് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഇത് എനിക്ക് നിസ്കരിക്കാനുള്ള വീടാണ്, ഇത് എനിക്ക് കിടന്നിറങ്ങാനുള്ള വീടാണ്, എനിക്ക് താമസിക്കാനുള്ള വീടാണ്, ഇത് സന്തോഷത്തിന്റെ ഒരു വീടാവട്ടെ, ഇത് ബർക്കത്തിന്റെ ഒരു വീടാവട്ടെ, ഇത് നിയമത്തിന്റെ ഒരു വീടാവട്ടെ, റമദാ മാസത്തിന്റെ പൊരുത്തമുള്ള ഒരു വീടാവട്ടെ. എന്റെ റൂമിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്ന് യജമാനനായ റബ്ബിനോട് പരിശുദ്ധമായ റമദാനിന്റെ 29 രാവിലെ പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യുമ്പോ മറക്കല്ലേ പെങ്ങളേ, മറക്കല്ലേ, മറക്കല്ലേ ഉമ്മമാരെ, മറക്കല്ലേ. ഇന്ന് രാത്രി തറാബി നിസ്കാരം കഴിഞ്ഞ് അല്ലാഹ് 1000 ഇസ്തിഗ്ഫാറ നമുക്കെന്ന് ചൊല്ലണ്ടേ, തൗബ ചൊല്ലണ്ടേ, നാരിയത്തു സ്വലാത്ത് ചൊല്ലണ്ടേ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യണ്ടേ. ചെയ്യണം പ്രിയപ്പെട്ടവരെ, ഒരുങ്ങണം. ഇന്ന് ഇന്ന് തറാവി നിസ്കാരം കഴിഞ്ഞ് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ തൗബ ചെയ്യുമ്പോ അതിൽ നമ്മളും പങ്കെടുക്കണം. ചൊല്ലുമ്പോ അതിൽ നമ്മളെ മാത്രമല്ല, നമ്മളെ കുടുംബ സമേതം പങ്കെടുക്കണോ. മോനെ ഒന്ന് വന്നിരിക്കും, മോനെ മോളെ ഒന്ന് വന്നിരിക്കും, മോളെ റമദാ കഴിയാനായില്ല, മോനെ റമദാ കഴിയാനായില്ല, മോളെ റമദാ വിട പറഞ്ഞു പോകുമ്പോ അവന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതിന് മുന്നോടിയായി റമദാൻ അങ്ങ് കഴിഞ്ഞു പോയാൽ അവൻ പരാജിതനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബ് നമുക്ക് ഈമാൻ നൽകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ 3 വിഭാഗം ആളുകളായി, എത്ര വിഭാഗം ആളുകളെ, 3 വിഭാഗം. ഈ 3 വിഭാഗത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം തരട്ടെ. അമ്മയും പറയും, അമ്മയും പറയും, ഉമ്മയും ബാപ്പയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അല്ല ഭാഗ്യം തരട്ടെ. 3, റമദാൻ വരുമ്പോ റമദാനിനെ മുതലാക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഈ വിഭാഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇനിയോ ഇൻഷാല്ലാഹ് ആരും മറക്കണ്ട, ഇന്ന് രാത്രി റമദാൻ അവസാന, റമദാനിലെ അവസാന രാവ്, 29 രാവും തൗബാ മജ്‌ലിസും ഇന്ന് രാത്രി നമ്മുടെ വീടിന്റെ അകത്തളം ഇന്ന് പ്രകാശിക്കണം, നമ്മുടെ വീടിന്റെ ഉള്ളറകൾ എന്ന് പ്രകാശിക്കണം, നമ്മുടെ ഭവനങ്ങൾ എന്ന് പ്രകാശിക്കണം. 29 രാവിൽ ഹയാത്താക്കുന്ന വീടായി നമ്മുടെ വീട് മാറണം. പള്ളികളൊക്കെ ഹയാത്തുകളാണ്, എന്തേ ഒരു ഒരു രാവ് വീടും ഹയാത്താവട്ടെ. റെഡിയല്ലേ നിങ്ങൾ?
എന്ന് പറഞ്ഞിട്ട് സുബൈ വരെ പരിപാടി അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് 1000 ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലാം. 29 ഇത് അവസാനരാവാം. ഇനി നമുക്കൊരു അവസരം കിട്ടൂല. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു അവസരം വരുമ്പോ ഞാനോ ഞാൻ എന്നാ മരിക്കാന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്നാ മരിക്കാൻ നിങ്ങൾക്കറിയില്ല. അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് തരട്ടെ. ഇപ്പൊ കഴിഞ്ഞ 25 രാവിലെ മജ്ലിസിൽ പങ്കെടുത്ത അബ്ദുട്ടി എന്ന് പറയുന്ന ബാപ്പ മരിച്ച മോൻ ഇന്നിവിടെ വന്നിരുന്നു. രണ്ട് മക്കൾ ഇന്നിവിടെ വന്നിരുന്നു. ഉസ്താദെ, കുടുംബ സമേതം ഞങ്ങൾ ഉണ്ടായിരുന്നു. ബാപ്പ മരിച്ചുപോയി. ബാപ്പക്ക് ക്യാൻസർ ആയിരുന്നു. അള്ളാഹു ആ ബാപ്പന്റെ കബർ അള്ളാഹു സ്വർഗപൂർവ്വമാക്കി കൊടുക്കട്ടെ, വിശാലാക്കി കൊടുക്കട്ടെ. എന്നിട്ട് മക്കള് പോയപ്പോ പറഞ്ഞു, ഉസ്താദെ ഈ മജ്ലിസിൽ ഉള്ളതുകൊണ്ട് എന്റെ ബാപ്പക്ക് പള്ളിയിൽ പോവാൻ ഇതിനൊന്നും കഴിയൂല. കാരണം പക്ഷെ എങ്കിലും ഞങ്ങളെ വീടിന്റെ അകത്തിരുന്ന ബാപ്പക്ക് ചൊല്ലാൻ കഴിയുന്നത് വരെ ബാപ്പ മജ്ലിസിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു സൗഭാഗ്യമാണ്. യതീമക്കൾക്ക് നേർച്ച തന്നിട്ടാണ് അവർ പോയത്. അള്ളാഹു ആ ബാപ്പയുടെ കബർ അള്ളാഹു സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അങ്ങനെ എത്ര എത്ര ആളുകൾ മരിച്ചുപോയി. അള്ളാഹുലൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയും, കഴിഞ്ഞ റമദാനിൽ ഇവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു അല്ലേ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, ആഫിയത്തോടെ ദീർഘായുസ് തരട്ടെ. അതുകൊണ്ട് മറക്കരുത്, എല്ലാവരെയും സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താണ്. ഇനി ഒരു ചെറിയ ചരിത്രം പറഞ്ഞുതരാം. ബാങ്ക് കൊടുക്കുമ്പോ പറയാൻ കേട്ടോ, ഈ ചരിത്രം കൂടി പൂർത്തിയാക്കാം. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അപ്പൊ ഇന്ന് മറക്കരുത്, നിങ്ങൾ മാത്രല്ല നിങ്ങളെ അയൽവാസികളെ, നിങ്ങളെ മാതാപിതാക്കളെ, നിങ്ങളെ മക്കളെ, മരുമക്കളെ, പേരമക്കളെ എല്ലാരും വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് 29 രാവിലെ ഇന്ന് മജ്ലിസിൽ ഇരിക്കണം. 29 രാവിലെ ദിക്റും സ്വലാത്തും ചൊല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ കൂട്ടമായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ അതാണ് ഏറ്റവും സന്തോഷം. ഇനി ഇതല്ല, അവനവന്റെ റൂമിൽ ഇരുന്നിട്ടാണെങ്കിൽ അങ്ങനെ കൂട്ടമായിട്ടിരുന്നോ, ഉമ്മയും മക്കളും മരുമക്കളൊക്കെ. അത് എന്തൊരു സന്തോഷമാണ് റേ. റമദാനിലെ ഉമ്മയും ടിവിയുടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ പിന്നെ മൊബൈലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഉമ്മ, മക്കള്, മരുമക്കള്, പേരമക്കള് എല്ലാരും കൂടെ ഇരുന്നിട്ട് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ നിങ്ങളെ കയ്യിൽ തസ്ബീഹ് മാല വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിൽ ഇന്ന് തസ്ബീഹ് മാല വേണം. എല്ലാരെ കയ്യിലും ഓക്കെ, എല്ലാരെ കയ്യിലും വേണം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയാണ്, ഇന്ന് ഇൻഷാ അല്ലാഹ് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ നിങ്ങളും എണ്ണണം എന്ന് ഞാനല്ല എണ്ണണം, ഇന്ന് നിങ്ങളും എണ്ണണം. അത് പറ്റൂല, നിങ്ങളെ വിടാൻ പറ്റൂല. ഇന്ന് നിങ്ങളും എണ്ണണം, ഇന്ന് എല്ലാരെ കയ്യിലും തസ്ബീഹ് മാല ഒരു തസ്ബീഹ് മാല ഇല്ലെങ്കിൽ വാങ്ങിക്കോളി. ആകെ കുറച്ച് ചെറിയ പൈസ ഉള്ളൂ. തസ്ബീഹ് മാല നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കയ്യിലൊക്കെ ഉണ്ട് തസ്ബീഹ് മാല. എല്ലാരെ കയ്യിലും വേണം. തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അലദീ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ എണ്ണണം. ഞാൻ നിർബന്ധമായിട്ടും തെറ്റിച്ചു, ഞാൻ തെറ്റിച്ചു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എത്ര എണ്ണന്നില്ല പറഞ്ഞു തരും. ഞാൻ പറയണ എണ്ണ നിങ്ങൾ പറയാൻ നിൽക്കണ്ട, നിങ്ങൾ നോക്കേണ്ടി വരും. ശരിക്കും ഇന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ തസ്ബീഹ് മാല എടുത്ത് ചൊല്ലാം. നിങ്ങൾ പറയണം അവസ്ഥ അതേ 100 നിങ്ങൾ പറയണം. ഞാൻ പറയില്ല, നിങ്ങളൊന്ന് കണക്കെടുത്ത് അറിയാലോ. അപ്പൊ എല്ലാരും തസ്ബീഹ് മാല എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ 1000 ഇസ്തിഗ്ഫാർ ഇന്ന് ചൊല്ലണം. 1000 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് തൗബ ചെയ്യണം എന്നാണ് റമദാൻ. അപ്പൊ 27 രാവിലെ ഉസ്താദെ തൗബ ചെയ്തില്ലേ, അൽഹംദുലില്ലാ നല്ലതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 1 മില്യൺ ആളുകളെ നമ്മുടെ 27 രാവിന്റെ പ്രോഗ്രാം കേട്ട് അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ, അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. സ്വീകരിച്ചാലേ ഓലി ചൊല്ലിന്റെ ഒക്കെ കൂലി ചൊല്ലിപ്പിച്ച നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും മക്കളെ, ഉമ്മമാരെ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അതാ ഞാൻ പറഞ്ഞത്, ലിങ്കുകൾ കുറച്ച് ഞാൻ കമന്റിൽ വരും. ലിങ്കുകൾ കമന്റിൽ വന്നാലേ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ഷെയർ ചെയ്യാം. എല്ലാവരും ഷെയർ ചെയ്യണം. അള്ളാഹുവേ നീ കബൂലാക്കുക, അല്ലാഹ് നീ സ്വീകരിക്കുക. അല്ലാഹ് ലിങ്ക് കമന്റിൽ ഒന്ന് ഞാൻ ചെയ്തു വെച്ചരാം, അത് പിൻ ചെയ്ത് വെച്ചരാം. പക്ഷേ അതിൽ എടുത്തിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ഇനി ആ ചരിത്രം ഞാൻ പൂർത്തിയാക്കണം, ആ ചരിത്രം പൂർത്തിയാക്കണം. ഇൻഷാല്ലാ ലിങ്ക് കമന്റിൽ ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി നടക്കുന്ന മജ്ലിസിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ട്, അതെല്ലാവരും എല്ലാരും ഷെയർ ചെയ്യണം. ഇനി ആ ചരിത്രം പറഞ്ഞു.
അപ്പൊ മറക്കണ്ട, ഇന്നൊരു ബർക്കത്തിന് ബർക്കത്തിന് ഒരു ചീരണി ഇൻഷാല്ലാ ഇന്നും എല്ലാവരും ഉണ്ടാക്കി വെക്കാം. ബർക്കത്തിന് ഒരു ചീരണി. കഴിഞ്ഞ ഇരുപത്തിയ രാവിലെ അൽഹംദുലില്ലാഹ് നമ്മൾ ചീരണി ഉണ്ടാക്കി അല്ലേ. അൽഹംദുലില്ലാഹ് ചീരണി ഉണ്ടാക്കി. അല്ലാഹുവിന്റെ വലിയ ബർക്കത്ത് നൽകട്ടെ. ഇന്ന് 29-ാം ആണ്. ഇന്ന് എന്തെങ്കിലും ചെറിയൊരു ചീരണി വീട്ടിൽ ബർക്കത്തിന് ഉണ്ടാക്കത്തിന്. ഇനി ആ ചരിത്രത്തിലേക്ക് വരാം. നല്ലതുപോലെ കേട്ടോളി, അത് എഴുതി വെച്ചോളി. നല്ലൊരു ചരിത്രം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഇനി നമ്മൾ മറക്കരുത്. വളരെ ശ്രദ്ധയോടെ ആ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയോ മഹാന്മാരെ പഠിപ്പിക്കുന്നു, മഹത്തുക്കളെ പഠിപ്പിക്കുന്നു. നാളെ പരലോകത്ത് റമദാൻ മാസം വരുന്നതാണ്. നാളെ പരലോകത്ത് നമ്മൾ മാത്രല്ലേ വരാം, റമദാൻ മാസം നാളെ പരലോകത്ത് വരും. വിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് വരും. എങ്ങനെ? അന്ന റമദാന യജീഉ യൗമൽ ഖിയാമ ഫി അഹ്സനി സൂറാ ഫയസ്ജുദ ബൈനല്ലാഹി തആല. അല്ലാഹുവേ മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ്, നാളെ റമദാൻ പരലോകത്ത് വരുന്നതാണ്, പരലോകത്ത് വരുന്നതാണ്. ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ്, നാളെ പരിശുദ്ധമായ റമദാൻ പരലോകത്ത് വരുന്നതാണ്. പരലോകത്ത് നാളെ റമദാൻ വന്നിട്ട് ആ റമദാൻ നാളെ സുജൂദ് ചെയ്യുന്നതാണ് ഇവിടെ. ഫയസ്ജുദു ബൈനല്ലാഹി തആല, അല്ലാഹു തആലാന്റെ മുമ്പിൽ വന്നിട്ട് ആ പരിശുദ്ധമായ റമദാൻ നാളെ വന്ന് സുജൂദ് ചെയ്യുമെന്നാണ്. മുഅ്മിനീങ്ങളെ വളരെ ശ്രദ്ധയോടെ ഈ ചരിത്രം കേൾക്കി. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ദുആകാണ് അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമദാൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമദാൻ. അല്ലാഹുവേ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്നിട്ടോ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയം റമദാൻ മാസം നല്ല ഒരു രൂപത്തിലാണ് വരുന്നത്. നല്ല രൂപത്തിലാണ് റമദാൻ മാസം നാളെ പരലോകത്ത് വരുന്നത്. അല്ലാഹു തആലാന്റെ മുമ്പിൽ വന്നിട്ട് റമദാൻ മാസം സുജൂദ് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ആ രൂപം വന്നിട്ട് സുജൂദ് ചെയ്യുകയാണ്. ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, ഫയഖൂലുല്ലാഹു തആല യാ റമദാൻ സൽഹാജതുകാ, എന്താ റമദാനെ നിനക്കെന്താണ് വേണ്ടത്, നിന്റെ ആവശ്യങ്ങൾ പറയുക. എന്റെ മുമ്പിൽ വന്ന സുജൂദ് ചെയ്യണമെങ്കിൽ നിന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയുക. ആ സമയത്ത് റമദാൻ മാസം അവിടെ നിന്ന് പറയുകയാണ് അള്ളാഹുവിനോട്, റമദാൻ മാസം മറുപടി പറയുകയാണ്, റബ്ബേ എന്റെ മാസത്തിൽ നോമ്പെടുത്തവരുണ്ട് ഈ കൂട്ടത്തിലല്ലാ. ഈ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് എന്നെ ബഹുമാനിച്ചവർ ഈ കൂട്ടത്തിലുണ്ട് അല്ലാ. ഖുർആനോ അത് ബഹുമാനിച്ചവർ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. സദഖ ചെയ്ത് ബഹുമാനിച്ചവരുണ്ട് അല്ലാ. തറാവീഹ് നിസ്കരിച്ചവരുണ്ട് അല്ലാ. തസ്ബീഹ് നിസ്കരിച്ചവരുണ്ട് അല്ലാ. തസ്ബീഹ് ചൊല്ലിയവരുണ്ട് റബ്ബേ. നരകത്തിൽ നിന്ന് പാപമോചനം തേടിയവരുണ്ട് അല്ലാ. എന്നെ ബഹുമാനിച്ച ആളുകൾ ഇവിടെയുണ്ട് റബ്ബേ. എന്നെ ബഹുമാനിച്ച ആളുകൾ ഇവിടെയുണ്ട് റബ്ബേ. അതുകൊണ്ട് ഉരീദുവൻ തതവജ്ഞ ബിതാജിൽ വകാ,
അവരിനി ബഹുമാനിക്കണം അല്ലാ, അവരിനി പരലോകത്ത് വെച്ച് ആദരിക്കണം അല്ലാ, അവർക്ക് നീ വലിയ സ്ഥാനം കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധമായ റമദാൻ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് പറയുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാൽ ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയാണ്, മലക്കുകളെ റമദാൻ ബഹുമാനിച്ചവരാരെല്ലാമാണ്, മലക്കുകളെ നിങ്ങൾ അവരെ വിളിക്കുക, റമദാനിനെ ബഹുമാനിച്ചവരാരെല്ലാമാണ്, റമദാനിൽ ഖുർആൻ ഓതി റമദാനിനെ ബഹുമാനിച്ചവരെവിടെ, നോമ്പെടുത്ത് ബഹുമാനിച്ചവരെവിടെ, ഒറ്റയിട്ട രാവുകൾ വരുമ്പോ ഒറ്റയിട്ട രാവുകൾ വരുമ്പോ ആ രാവിലെല്ലാം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോയവരെവിടെയാണ് മലക്കുകളെ, ആ രാവിലെയെല്ലാം അവരെ വീട് പ്രകാശമാക്കിയവരെവിടെയാണ് മലക്കുകളെ, പരിശുദ്ധ റമദാനിന്റെ രാവ് ആ രാത്രി വീട്ടിന്റെ അകത്ത് ഹയാത്താക്കി അവരെ റൂമിന്റെ അകത്തിരുന്നിട്ട് അല്ലാ സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിയിട്ട് തൗബയേത മടങ്ങിയവരെവിടെയാണ് മലക്കുകളെ, അവരെ നിങ്ങൾ വിളിക്കുക മലക്കുകളെ, വിളിക്കുക മലക്കുകളെ, എന്നിട്ടോ അല്ലാഹുവരെ ബഹുമാനിച്ചിരിക്കുകയാണ്, അല്ലാഹുവരെ ബഹുമാനിക്കുകയാണ്, അവർക്ക് ആയിരം ബഹുമാനങ്ങൾ അല്ലാഹു ആ സദസ്സിൽ നിന്നവർക്ക് നൽകുമെന്നാണ്, ആയിരം ബഹുമാനങ്ങളെ ആ സദസ്സിൽ വെച്ച് തന്നെ അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്, നാളെ പരലോകത്ത് വന്നുകൊണ്ട് ഓരോരുത്തരെ ഇവൻ എന്നെ ബഹുമാനിച്ചവനാണെന്ന് റമദാൻ വിളിച്ചു പറയും, ഇവൻ എന്നെ ആദരിച്ചവനാണെന്ന് റമദാൻ വിളിച്ചു പറയും, ഇവൻ എന്നെ ബഹുമാനിച്ചവനാണെന്ന് റമദാൻ വിളിച്ചു പറയും, ഈ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ്, യതീമായ മക്കൾക്ക് വീടൊരുക്കാൻ നേർച്ച നൽകിയവനാണ് അല്ലാ, സദഖ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചവനാണ് അല്ലാ, ഇബാദത്തെടുക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചവനാണ് അല്ലാ, റമദാൻ 30-നും അത്തായത്തിന്റെ ഭർത്താവിനും മക്കൾക്ക് ഭക്ഷണം ഒരുക്കിയ പെണ്ണാണ് റബ്ബേ, പലരെയും നോമ്പ് തുറപ്പിച്ചവനാണ്, നോമ്പ് നോറ്റിട്ടും കുടുംബം പോറ്റാ ജോലിക്ക് പോയി എന്നിട്ടും വിവാദത്തിൽ പിന്നോട്ടെടുക്കാൻ സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ് റബ്ബേ, റമദാനിന്റെ പകൽ സമയത്ത് മുഴുവനും പഠിച്ചവനാണ് റബ്ബേ, അല്ലാഹുവേ റമദാനിന്റെ പാതിരാ സമയം മുഴുവനും പാലകേട്ട് ദിക്റുകളിൽ സ്വലാത്തുകളിൽ അവന്റെ പകലും രാത്രിയും സമയം സിനിമക്ക് വിട്ടുകൊടുക്കാതെ, സീരിയലിന് വിട്ടുകൊടുക്കാതെ, കോമഡി ഷോകൾക്ക് വിട്ടുകൊടുക്കാതെ, ഹറാമിയത്തിന്റെ പിന്നാലെ പോവാതെ, ഗീബത്തുകാരുടെ നമീമത്തുകാരുടെ വസാദുകാരുടെ ചതിയന്മാരുടെ കെണിവലകളിൽ പെടാതെ അവൻ ഇബാദത്തിലായി ദിക്റിലായി സ്വലാത്തിലായി അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായിരുന്നു അവന്റെ രാവും പകലോ, വീട്ടുജോലിയെടുത്ത് വീട്ടുജോലിയല്ലാത്ത സമയത്ത് അല്ലാ അവന്റെ പകൽ സമയം മുഴുവനും അവൻ ദിക്റിന്റെ മജ്‌ലിസിലായിരുന്നു, ഇൽമിന്റെ മജ്‌ലിസിലായിരുന്നു, സ്വലാത്തിന്റെ മജ്‌ലിസിലായിരുന്നു, പാതിരാ നേരത്ത് ഒറ്റയിട്ട രാവുകളെ അവൻ ഹയാത്താക്കിയവനാണ്, അവന്റെ ഭർത്താവ് പള്ളിയിൽ പോയി ഹയാത്താക്കുമ്പോ അവന്റെ ഭാര്യ അവന്റെ ഉമ്മ അവന്റെ പെങ്ങളെ അവർ താമസിക്കുന്ന വീട് അവർ പ്രകാശമാക്കി, അല്ലാ പരിശുദ്ധ റമദാനിൽ ഉറങ്ങാതെ അവരെ ആ വീട് ഹയാത്താക്കി റബ്ബേ, ആ വീട്ടിലെല്ലാം അവര് ലൈറ്റുകൾ ഇട്ട് ആ വീട്ടിന്റെ അകത്ത് ഉറങ്ങാതെ പതിരാ നേരത്തേക്ക് ദിക്റു ചൊല്ലി, നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് റബ്ബേ, അതുകൊണ്ട് അല്ലാ അവനെ നീ സ്വീകരിക്കണമല്ല, അവനെ നീ സ്വീകരിക്കണമല്ല, അവനെ നീ സ്വീകരിക്കണമല്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ റമദാൻ നാളെ പരലോകത്ത് കടന്നു വരുമെന്നാണ്, അല്ലാഹുവേ ഞങ്ങളാ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണം അല്ലാ, നേരെ മറിച്ച് ചില വിഭാഗത്ത് റമദാൻ മൈൻഡ് ചെയ്യൂല, കാരണം എന്താ, അവൻ എന്നെ മൈൻഡ് ചെയ്യാത്തവനാണ്, അവൻ എന്നെ മൈൻഡ് ചെയ്യാത്തവനാണ്, അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, അവൻ നോമ്പെടുത്തില്ല, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തില്ല, അവൻ അൽമിന്റെ മജ്‌ലിസ് വേണ്ട, ദിക്റിന്റെ മജ്‌ലിസ് വേണ്ട, ഹയാത്താക്കലില്ല, പീഡിക കൊലയിലും മങ്ങാടിയിലും
ഞാൻ കവലകളിലും വരുന്ന കുറ്റം പറയാൻ ദൈവത്ത് പറയാൻ ഇനി പള്ളിയിൽ പോയതെന്തിനാണ് പള്ളിയുടെ ഉമ്മരപ്പടിയിൽ നിന്ന് മറ്റുള്ളവന്റെ പച്ചമാംസം കൊത്തു വളിക്കാൻ അവൻ പള്ളിയിൽ പോയി ചെയ്തതാണ് നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മറ്റൊരാളെ ദൈവത്തിന് നിയമത്വം പറയാൻ അവൻ മനസ്സ് കാണിച്ചില്ല നോമ്പെടുത്തുകൊണ്ട് പീഡികത്തിനിടയിലിരുന്ന് ദൈവത്ത് പറയാൻ നമീമത്ത് പറയാൻ മറ്റൊരാളെ പച്ച കിറച്ചു തിന്നാനും അവൻ മടി കാണിച്ചില്ല അങ്ങാടികളിലൂടെ മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞു നടക്കാൻ അവൻ മടി കാണിച്ചില്ല പിന്നെ ഏത് നോമ്പുകാരനാണവൻ അവന്റെ നോമ്പനിക്ക് വേണ്ട അവന്റെ തറാവീനയ്ക്ക് വേണ്ട അവന്റെ സ്വതക്കയനിക്ക് വേണ്ട അവന്റെ രാവ് ഹയാതാക്കലനിക്ക് വേണ്ട അവന് വേണ്ട വേണ്ട അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം എനിക്ക് വേണ്ട അവളെ തലമറച്ചിട്ട് എന്താകാരം അവളെ ദിക്ര ചൊല്ലിട്ട് എന്താകാരം ദൈവത്തെ പറയരുതെന്ന് പറഞ്ഞിട്ടവൾ പറഞ്ഞില്ലേ നമീമത്തെ പറയരുതെന്ന് പറഞ്ഞിട്ടവൾ പറഞ്ഞില്ലേ മിണ്ടാതെ നിന്നില്ലേ അവര് തെറ്റി നിന്നില്ലേ അവര് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ദിക്ര ചൊല്ലാൻ വേണ്ടി മനസ്സുകൊണ്ടല്ല റാഹത്താണ് പക്ഷേ തെറ്റി നിൽക്കുന്നവർ മിണ്ടണമെന്ന് പറഞ്ഞപ്പോ മിണ്ടാനവൻ മനസ്സ് കാണിച്ചില്ലല്ലോ പിന്നെ എന്ത് റമദാനാ പിന്നെ എന്ത് നിസ്കാരമാ പിന്നെ എന്ത് തൗബയാ തൗബ ചെയ്യാ നമുക്ക് ഉമ്മാ പിണക്കമില്ലാത്ത മനസ്സോടെ നമുക്ക് തൗബ ചെയ്യാ പിണക്കമില്ലാത്ത മനസ്സോടെ നമുക്ക് തൗബ ചെയ്യാ ചെറുപ്പക്കാരാ അതുകൊണ്ട് 29 നമ്മളിലേക്ക് വരുമ്പോ മാറാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിട്ട് മാറണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് പിണക്കമെല്ലാം മാറ്റുക പറഞ്ഞത് നേരിട്ട് പൊരുത്തപ്പെടിപ്പിക്കുക പറഞ്ഞത് നേരിട്ട് പൊരുത്തപ്പെടിപ്പിക്കുക അങ്ങനെയാണ് ഇപ്പൊ നല്ല സുഖാണ് ഇപ്പൊ നല്ലോണം കുറ്റം പറഞ്ഞിട്ട് ഒരെഴുത്തെഴുതിയ മതി ഞാൻ ക്ഷമ ചോദിക്കുന്നു ആരോട് ക്ഷമ ചോദിക്കുന്നു ആരോട് ക്ഷമ ചോദിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചേ ഒരാളെ കുറ്റം പറഞ്ഞെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം അല്ലേ അല്ലേ അവരോട് മാപ്പ് ചോദിക്കണം നിങ്ങൾ അയൽവാസിയെ നിങ്ങൾ ചീത്ത പറഞ്ഞെങ്കിൽ ആ അയൽവാസിനോടാണ് മാപ്പ് ചോദിക്കേണ്ടത് അയൽവാസിനെ ചീത്ത പറഞ്ഞിട്ട് നേരെ പോയി ഫേസ്ബുക്കിൽ എഴുതിയോണ്ട് എന്ത് കാര്യമല്ലേ ഇനി ഉണ്ടോ ഇല്ല അല്ലാഹു അല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവന്റെ മോനെ എന്ന് ഒരൊറ്റ തവണ ഒരേ ഒരു തവണ തമാശക്ക് ഉപയോഗിച്ചു ഒരു പ്രിയപ്പെട്ട സ്വഹാബി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം അങ്ങ് ചുമന്നപ്പോ ആ സ്വഹാബി ആരോടാ മാപ്പ് ചോദിച്ചത് മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ മുമ്പ് എന്ന് മാപ്പ് ചോദിച്ചില്ലേ ബിലാൽ തങ്ങളെ മുമ്പിൽ അങ്ങ് കമയുന്ന് കിടന്ന് എന്നിട്ട് പറഞ്ഞു ബിലാലെ എന്റെ കവിളിൽ നീ ചവിട്ടാതെ ഞാൻ ഇവിടെ നിന്നിച്ചില്ല എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് പൊരുത്തപ്പെട്ട് തരണം നമ്മള് കൊറേ അങ്ങ് കുറ്റം പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും എഴുതിയിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ആരെ ചീത്ത പറഞ്ഞു ഞാൻ ആരെ പറഞ്ഞു ഞാൻ അവരോട് മാപ്പ് ചോദിക്കണം അതങ്ങനെയാണ് വേണ്ടത് വിഷയത്തിലേക്ക് വരാം പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഓക്കെ ഇൻഷാല്ലാ 154 മജ്ലിസ് കൂടി കഴിഞ്ഞാലേ അറിവിനിലാവിന്റെ 1000 മജ്ലിസ് വരാണ് അറിവിനിലാവിന്റെ 1000 മജ്ലിസ് അള്ളാഹു നമുക്ക് ഇതിന് തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ ആമീൻ പറയും നിങ്ങൾ ആമീൻ കൊണ്ടാണ് ഇത് സംഗതി ഇങ്ങനെ ആവുന്നത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാ വിളയില്ല ഈശ അറിവിനിലാവ് കുടുംബമാണ് ഇന്ന് നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ പ്രസവത്തിന് പോവുകയാണ് ഇന്നെന്റെ ഡേറ്റ് ആണ് 4 പ്രസവമാണ് ഉസ്താദ് ദുആ ചെയ്യണം വിളയില്ല ഈശ എന്ന സഹോദരിക്ക് റബ്ബേ നീ സമയമാകുമ്പോ റാഹത്തുള്ള സുഖപ്രസവം നൽകു അല്ലാ
സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ ഇന്ന് വിളിച്ചിരുന്നു. രാവിലെ വിളിച്ചു, ഉസ്താദേ ഭാര്യക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മടവൂർ ശൈഖുനാരെ പേരിൽ 40 ഫാത്തിഹ ഓതിക്കോളി. അൽഹംദുലില്ലാ, അത് ഓതി തീരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ സിദ്ദീഖ് എന്ന നമ്മുടെ ആ കൂട്ടുകാരന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു. ആ കുഞ്ഞുമോനെ മുഹമ്മദ് ബിഷറുൽ നാഫി എന്ന പേരിന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. മടവൂർ ശൈഖുനാരെ പേരിൽ ഒരു വിഷമം വരുമ്പോ നമ്മൾ യാസീൻ ഓതുക, ഒരു പ്രയാസം വരുമ്പോ നമ്മൾ യാസീൻ ഓതുക, കണ്ണീരോടെ നമ്മൾ റബ്ബിലേക്ക് ദുആ ചെയ്യുക. അല്ലാഹല്ലാ, എല്ലാ വിഷമങ്ങളും നീ സലാമത്താക്കണേ. അല്ലാ സലാമത്താക്കണേ. അല്ലാ ആരെല്ലാം എന്തെല്ലാം നല്ല നിയത്തുകൾ വച്ച് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ടോ, എല്ലാ നിയത്തുകളും സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. എല്ലാ നിയത്തുകളും സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ഉദ്ദേശങ്ങൾ പൂർത്തിയാവാ ദുആ ചെയ്യണം. ഇന്ന് രാവിലെ മുതൽ ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്ന് യതീമായ കുഞ്ഞുമക്കൾക്കുള്ള സ്വർണങ്ങളും സംഭാവനകളും കൊണ്ടുതന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഒരുപാട് ആളുകൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഉമ്മമാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ധാരാളം ഉപ്പമാര് വിളിച്ച് ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ധാരാളം സഹോദര സഹോദരിമാരെ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും നീ സലാമത്താക്കണേ. അല്ലാഹുവേ, നമ്മുടെ യതീമക്കളെ വിഷയത്തിലേക്ക് ഫണ്ടുകൾ അൽഹംദുലില്ലാഹ് വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അത് എത്രയായെന്നില്ല ഉസ്താദ് നോക്കിയിട്ട് പറഞ്ഞുതരും. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. നിങ്ങളോടും പറയില്ല, ആരും മാറി നിൽക്കരുത്, ആരും മാറി കൈണ നൽകുക. 856 ഉസ്താദ് പറഞ്ഞതാണ്, നിങ്ങൾ കൈണങ്ങൾ നൽകിക്കൊള്ളി. ആ വലിയ അമൽ, വലിയൊരു അമലാണ്. നിങ്ങൾ പങ്കാളികളായിക്കോളി. ഗൂഗിൾ പേ അയച്ചിട്ട് കിട്ടുന്നില്ല എന്നിവർ പറയുന്നുണ്ട്. അത് ഒരുപാട് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഒരു തടസ്സമാണ്. പക്ഷേ അത് വീണ്ടും ട്രൈ ചെയ്താൽ മതി, അത് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ കൊടുന്നേൽപ്പിക്കാം. മടവൂർ അഥവാ പോവാണെങ്കിൽ മടവൂർ CM സെന്ററിൽ മാത്രം അത് ഏൽപ്പിക്കാം. മടവൂര് CM സെന്ററിൽ മാത്രം ഏൽപ്പിക്കാം. അവിടെ ഏൽപ്പിച്ചാലേ അതിന്റെ കയ്യിൽ അത് യതീമക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ്. മടവൂര് പോവാണെങ്കിൽ CM സെന്ററിൽ മാത്രം അത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ കാണുന്ന അക്കൗണ്ടിൽ ഇൻഷാല്ലാ അത് നിക്ഷേപിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ കൊടുന്നു തരാം. അള്ളാഹു കബൂലാക്കട്ടെ. കുറെ ആളുകൾ അയൽവാസികൾ അടുക്കലും കൂട്ടുകാരടുക്കലൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചവരുണ്ട്. ഇന്നലെ അരീക്കോടുന്ന ഒരു കൂട്ടുകാരൻ വന്നിരുന്നു, ഉസ്താദെ ഇവിടെ കൊണ്ടുതരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ, അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ മടവൂർ CM സെന്ററിൽ നമ്മുടെ നാട്ടില് പാവങ്ങളിൽ പാവങ്ങളായ യതീമക്കൾ ഉണ്ടെങ്കിൽ, വീടില്ലാത്ത പാവപ്പെട്ട എത്തിയ മക്കളുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളെ മടവൂര് CM സെന്ററിലെ അതിന്റെ എഴുത്തുമായിട്ട് നിങ്ങൾ അവിടെ വരണം, അത് ഏൽപ്പിക്കണം. ഇൻഷാല്ലാ അതിനെ കുറിച്ച് ശരിക്കും പഠനം നടത്തിയിട്ട് ഇൻഷാല്ലാ നമ്മള് ശരിക്കും അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് നമ്മൾ ആ വീടിന്റെ പണിയൊക്കെ നോമ്പ് കഴിഞ്ഞ ഉടനെ ഇൻഷാല്ലാ നമ്മൾ ആരംഭിക്കും. നോമ്പ് കഴിഞ്ഞ ഉടനെ ഇൻഷാല്ലാ ആരംഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ, നീ ഫത്ഹാക്കണേ റഹ്മാനെ, നീ വിജയിപ്പിക്കണേ റഹ്മാനെ, എല്ലാ നിലക്കും നീ വിജയിപ്പിക്കണം അല്ലാ, എല്ലാ നിലക്കും നീ വിജയിപ്പിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണം അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, എപ്പോഴും ദുആ ഉണ്ടാവും, എപ്പോഴും ഇൻഷാല്ലാ ദുആ ഉണ്ടാവും, എപ്പോഴും ദുആ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി. ഇന്നിപ്പോ രാവിലെ മുതൽ ധാരാളം ആളുകൾ വന്ന് പല വിഷയങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാവരെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇന്ന് രാത്രി അതൊക്കെ പറഞ്ഞിട്ട് ഇൻഷാല്ലാ അതുമായിരിക്കും. ദുആവസ്യത്ത് കുറെ കിട്ടിയതുണ്ട്, ഓരോന്നോരോന്ന് തെർത്തീപ് ചില ആളുകൾ കരുതിയിട്ടുണ്ട്. എന്താ പുസ്തകം എന്റെ മാത്രം വായിക്കാത്ത, അങ്ങനെ കരുതില്ല. കാരണം ഒരു ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ദുആവസ്യത്ത് ഉണ്ട്. നേരം വെളുത്ത് സുബൈ വരെ വായിച്ചാലും തീരാത്ത അത്രത്തോളം ദുആവസ്യത്ത് ഉണ്ട്. അപ്പൊ അതൊക്കെ തെർത്തീപ് തെർത്തീപ് പ്രകാരം ഇങ്ങനെ വായിച്ചു വായിച്ചു വരികയാണ്. ചിലത് വാഹനത്തിൽ പോകുമ്പോൾ വായിക്കും, ചിലത് വെറുതെ ഇരിക്കുമ്പോൾ വായിക്കും. ഇൻഷാല്ലാ നിങ്ങൾക്ക് ദുആരിക്കാറുണ്ട്, മജ്‌ലിസ് ഒന്ന് ദുആരിക്കും.
അല്ലാത്ത സമയത്തും ദ്വാരക്കും മടവൂര് പോകുമ്പോ അവിടുന്ന് ദ്വാരക്കും നിങ്ങൾ എപ്പോഴും ദ്വാരനാ മതി. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ. പരിശുദ്ധ പുണ്യ റമദാൻ ഞങ്ങളോട് വിട പറയുകയാണ്, പുണ്യ റമദാൻ ഞങ്ങളോട് വിട പറയുകയാണ്, പുണ്യ റമദാൻ ഞങ്ങളോട് വിട പറയുകയാണ്. അല്ലാഹുവേ പരിശുദ്ധ റമദാൻ ഞങ്ങളോട് വിട പറയുമ്പോ അടുത്ത റമദാനിൽ ഞങ്ങളുണ്ടോ എന്ന് അടുത്ത റമദാനിലേ അറിയുകയുള്ളൂ. അങ്ങനെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പലരും ഇന്നങ്ങളിൽ നിന്ന് മരിച്ചുപോയി. ഉലക്ക കബറിനെക്കറിയാലോ എവിടെയാണ്, ഏതി പള്ളിപ്പറമ്പിലാണ്. അല്ലാഹ് അല്ലാഹ് ഉലക്ക കബറിനെ സ്വർഗ്ഗപൂതോ പാക്ക് റബ്ബേ വിശാലമാക്ക് റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ. സ്വർഗീയ ലോകത്തെ ഉന്നതമായ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാ, വർദ്ധിപ്പിക്കണേ അല്ലാ. കല്യാണം ശരിയാവാൻ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, മക്കളില്ലാത്തവരെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ അല്ലാ, നീ മക്കളെ നൽകണേ റഹ്മാനേ, മക്കളെ നൽകണേ റഹ്മാനേ, മക്കളെ നൽകണേ റഹ്മാനേ, മക്കളെ നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവനക്ക് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണം അല്ലാ, നീ നൽകണം അല്ലാ. ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ അല്ലാ. ഒരുപാട് പ്രിയപ്പെട്ടവരെ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. മുഅ്മിനീങ്ങളെല്ലാവരും ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്തിട്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഇന്നത്തെ തൗബാ മജ്ലിസിൽ നമ്മൾ റാഹത്തോടെ പങ്കെടുക്കുക. എല്ലാവരും ഇന്നത്തെ തൗബാ മജ്ലിസിൽ പങ്കെടുക്കുക. റബ്ബേ നീ അനുഗ്രഹിക്കണം അല്ലാ, അനുഗ്രഹിക്കണം അല്ലാ, അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റബ്ബേ. ഇന്ന് ഞങ്ങളെ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധമായ 29 രാവിന്നെ ഞങ്ങൾ സ്വീകരിക്കാൻ, റമദാനിനെ യാത്രയാക്കാൻ ഞങ്ങളെ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്നിട്ട് റബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ, ഖൈറ് നൽകണേ, ബറക്കത്ത് നൽകണേ, റാഹത്ത് നൽകണേ അല്ലാ. ഇനിയൊരു റമദാൻ, ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ തൗഫീഖ് നൽക, വിധി അത് നൽക, റമദാൻ സ്വീകരിക്കാം. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ തൗഫീഖ് നൽക, വിധി അത് നൽക, റമദാൻ സ്വീകരിക്കാൻ. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ തൗഫീഖ് തൗഫീഖ് നൽക, വിധി അത് നൽക, റമദാൻ സ്വീകരിക്കാൻ. കണ്ണീരിൽ മുങ്ങി യാത്രയാക്കുന്നു പരിശുദ്ധ മാസത്തിനെ വിട ചൊല്ലി നമ്മിൽ
യാത്രക്ക് യാത്രയാക്കോ പരിശുദ്ധരാവുകളെ. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോതിടുവാൻ തൗഫീഖ് നൽക, വിധിയത് നൽക, റമദാൻ സ്വീകരിക്കാൻ കണ്ണീരിൽ മുങ്ങി യാത്രയാക്കുന്നു പരിശുദ്ധ മാസത്തിനെ. വിട ചൊല്ലി നമ്മിൽ യാത്രക യാത്രയാക്കോ പരിശുദ്ധരാവുകളെ. കണ്ണീരിൽ മുങ്ങി യാത്രയാക്കോ പരിശുദ്ധ മാസത്തിനെ. വിട ചൊല്ലി നമ്മിൽ യാത്രയാകുന്നു പരിശുദ്ധരാവുകളെ. മടവൂരിൻ സിയം ശൈഖുനയോരെ കാവൽ നൽകല്ലാ, മദദും നൽകി ശൈഖുനയോരെ തിരുനോട്ടം നൽകല്ലാ. മടവൂരിൻ സിയം ശൈഖുനയോരെ കാവൽ നൽകിടല്ലാ, മദദും നൽകി ശൈഖുനയോരെ തിരുനോട്ടം നൽകിടല്ലാ, തിരുനോട്ടം നൽകിടല്ലാ, തിരുനോട്ടം നൽകിടല്ലാ. ഇന്ന് രാത്രി നടക്കുന്ന മജ്ലിസിൽ വെച്ച് കാണാം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും മറക്കരുത്. എല്ലാവരും ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.